السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. نالم بارلا ورتشانة. إللا سلطة رندو مول دهونا سلام بارين ديرنا. السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وذرياته أجمعين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب، عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، يدركني يا حبيب الله، خذ بأيدينا قلت هيلتنا، أدركنا مرادنا يا حبيب الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الساعة لآتية لا ريب فيها، صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وقدوتنا وأسوتنا محمد صلى الله عليه وسلم، سيكون رجال من أمتي يأكلون ألوان الطعام ويشربون ألوان الشراب ويلبسون ألوان اللباس ويتشدقون في الكلام، أولئك شرار أمتي. صدق رسوله النبي الكريم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناصري،
يا مطلب الحاجات خاجة السنجري. وعلم أمة سيدنا ومولانا محمد ഇവേദിയുടെ അഭിവന്ദ്യനായ അധ്യക്ഷൻ എസ് വൈ എസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ ടി അബ്ദുറഹ്മാൻ മദനി ഉസ്താദ് അവർകളെ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ ജംഇയ്യത്തുൽ ഉലമയുടെ മണ്ഡലം സെക്രട്ടറി ബാബു ഫൈദി ഉസ്താദ്, പ്രൗഢമായ നിലയിൽ ഇവിടെ ആശംസാ ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഹനീഫ മുന്നിയൂർ സാഹിബ് അവർകളെ, മജ്ലിസുന്നൂർ എന്ന പരിശുദ്ധമായ ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത മുനീർ ദാരിമി അത്തോളി ഉസ്താദ്, നമ്മുടെ മഹൽ ഖത്തീബ് അഭിമന്യരും ബഹുമാന്യരുമായ അബ്ദുർ റഊഫ് ബാക്കവി ഹൈത്തമി ഉസ്താദ് അവർകളെ, മറ്റു ഈ വേദിയെയും സദസ്സിനെയും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ആദരണീയരും ബഹുമാന്യരുമായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, അതിമനോഹരവും വളരെ പ്രൗഢവുമായ ഒരു ചടങ്ങിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. റബ്ബു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് ഈ സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് നന്മയുടെ സംഗമങ്ങളിൽ സമ്മേളിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ, നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും, വിശിഷ്യ കഴിഞ്ഞയാഴ്ച നമ്മളോട് വിട പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദനായ അധ്യക്ഷനായിരുന്ന മഹാനായ കുമരംപുത്തൂർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ എല്ലാവരുടെയും ബർസഖിയായ ലോകം അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. വിശിഷ്യ എന്റെ അഭിവന്ദ്യ ഗുരുവര്യരും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ജനറലും കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അക്കാദമി റഹ്മാനി അറബി കോളേജ് എന്ന മഹൽ സ്ഥാപനത്തിന്റെ അഭിവന്ദ്യനായ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള മന്ദിരായ ഷെയ്ഖുന കുട്ടുമല ഉസ്താദ്, അവര് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടക്കം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗത്തിന് അള്ളാഹു ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരവും അപരിമയവുമായ അനുഗ്രഹത്താൽ പ്രൗഢമായ ഈ ചടങ്ങിൽ സംബന്ധിക്കുവാനും നിങ്ങളോട് സംവദിക്കുവാനും സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അവസരം നൽകിയ അള്ളാഹുവിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ദിവസങ്ങളായി ഒരുപാട് കഷ്ടപ്പെട്ട, അധ്വാനിച്ച, പ്രയത്നിച്ച പ്രിയപ്പെട്ട സംഘാടക സമിതി ഭാരവാഹികൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, ഇതിന്റെ അണിയറ ശില്പികൾ, എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നുകൂടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സങ്കടം തോന്നിയത്, ഇവിടെ ആശംസാ ഭാഷണം നടത്തേണ്ട ആളുകളൊക്കെ എന്റെ കാരണം കൊണ്ട് അവര് പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എല്ലാരും പറഞ്ഞത് ഉസ്താദിന്റെ ട്രെയിൻ, എനിക്ക് പോകാനുള്ള ട്രെയിനിന്റെ കാര്യമാണ്. ഏതായാലും 11 മണിക്കാണ്, അതുപോലെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. എന്നാലും അവരൊക്കെ പ്രസംഗമൊക്കെ തടസ്സപ്പെടുത്തേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഇൻഷാ അല്ലാ, വേണമെങ്കിൽ നമുക്ക് പരിപാടി വളർന്നു കഴിഞ്ഞിട്ട് അവർക്കൊക്കെ സംസാരിക്കാൻ, നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവർ സംസാരിക്കും ഇൻഷാ അല്ലാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ റോഹിംഗ്യൻ മുസ്ലിമിങ്ങൾ വളരെ ക്രൂരമായ, വളരെ പൈശാചികമായ അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പതിതാവസ്ഥയിലാണ് നമ്മളിങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. പൈശാചികം എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ പോലും നാണിച്ചു പോകുമാർ. വളരെ വൃത്തികെട്ട, വളരെ ഹീനമായ വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹിംസ മുദ്രാവാക്യമായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രൂരമായ, വളരെ ക്രൂരമായ പ്രവർത്തനങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരങ്ങളായ അവർക്ക് എല്ലാവിധ ഖൈറും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ ക്ഷമയോടെ
പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിദൂര ഘാതങ്ങളിലുള്ള നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയമാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥന, അവരോട് ഒരു ഐക്യദാർഢ്യം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ മുസ്ലിമുകളൊക്കെ ഒരു ശരീരം പോലെയാണ്, ഒരൊറ്റ ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് പരിക്കുണ്ടായാൽ, വേദന അനുഭവിച്ചാൽ, ആ ശരീരത്തിന്റെ ബാക്കി അവയവങ്ങളൊക്കെ അതിനോട് ഐക്യദാർഢ്യപ്പെടുന്നത് പോലെ ഇസ്ലാമിക സമൂഹം ലോകത്തിന്റെ ഏത് കോണുകളിൽ പ്രയാസപ്പെടേണ്ടി വന്നാലും ബാക്കിയുള്ള ആളുകൾ അവരോട് ഒന്ന് ഐക്യദാർഢ്യപ്പെടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിമനോഹരമായ സദസ്സാണ്, വളരെ മനോഹരമായ സദസ്സ്. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒരുമിച്ചുകൂടിയ സദസ്സ്. ഈ പ്രദേശം അൽഹംദുലില്ലാഹ് ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള പ്രദേശമാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് പ്രഗത്ഭരായ ഉലമാ ജീവിച്ച് മരിച്ചുപോയ അനുഗ്രഹീതമായ മണ്ണ്. വിശേഷ എന്റെ ജില്ലയുടെ പ്രഗത്ഭനായ ഖാദി കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട വറാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പിന്നീട് വന്ന 25 വർഷത്തിലേറെ ഞങ്ങളുടെ നാടിന് ആത്മീയ വെളിച്ചം നൽകിയ ഈ നാടിന്റെ പുത്രൻ അഭിവന്ദ്യനായ മഹാനായ ടി കെ എംബാബു മുസ്ലിയാർ, അതേപോലെ തന്നെ സമസ്ത മുഷാവറ മെമ്പറൊക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട കെ ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അവരുടെ മകൻ നമ്മുടെ നാടുകളിൽ ദർശെടുത്തുകൊണ്ടിരിക്കുകയാണ് കെ ടി അബ്ദുള്ള ഫൈദ്, വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ. ആ മരണപ്പെട്ടുപോയ മഹാപണ്ഡിതന്മാരുടെയൊക്കെ കബറിടം ബർസഖിയായ ജീവിതം അള്ളാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അവരൊക്കെ ഈ നാടിന്റെ വെളിച്ചങ്ങളായിരുന്നു. അൽഹംദുലില്ലാഹ്, അവരുടെ പിന്മുറക്കാരായി ഒരുപാട് ദാരിമിമാർ, ഫൈളിമാർ, അതുപോലെ ഹുദവിമാർ, മറ്റു ബിരുദധാരികളായ പണ്ഡിതന്മാരൊക്കെ ഈ നാടിന് ഇസ്ലാമികമായ ചൈതന്യവും വെളിച്ചവും നൽകുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അവരുടെയൊക്കെ സേവനം, അവരുടെയൊക്കെ സഅയ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യനാൾ ചില സ്പഷ്ട സൂചനകൾ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, വിഷയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ ഓർത്തു പോവുകയാണ്. അന്ത്യനാളിന്റെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നായി ലോകത്തിന്റെ നായകൻ പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുന്നത് നല്ല നല്ല ആളുകളൊക്കെ അങ്ങനെ മരണപ്പെട്ടു പോകുമെന്നാണ്. സ്വാലിഹീങ്ങളായ നന്മ നിറഞ്ഞ നല്ല നല്ല ആളുകളൊക്കെ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നന്മ നിറഞ്ഞ പണ്ഡിതന്മാർ, നല്ല നല്ല ആളുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ മരണപ്പെട്ടു പോകുമെന്നാണ്. ഈത്തപ്പഴത്തിന്റെ അല്ലെങ്കിൽ ബാർലിയുടെ തൊലി പോലെയുള്ള കേവലം ഒരു തൊലി മാത്രമാണ് ഇവിടെ അവസാനം ബാക്കിയാവുക. നന്മ നിറഞ്ഞ ആലിമീങ്ങളൊക്കെ മരണപ്പെട്ടു പോയി. ഈയടുത്ത് മരണപ്പെട്ടു മഹാനായ കുമരമ്പത്തൂർ ഉസ്താദ്, അതിനു മുമ്പേ നടന്നുപോയവർ കാളമ്പാടി ഉസ്താദ്, അനുഗ്രഹീതമായ നഗരി ആരുടെ പേരിലാണോ ആ മഹാനായ മനുഷ്യൻ, മഹാനായ ശൈഖന കോയക്കുട്ടി ഉസ്താദ് അവർ, അതുപോലെ തന്നെ മഹാനായ പറഞ്ഞൂർ ഉസ്താദ്, ഒട്ടനവധി മഹാരഥന്മാർ, ഇസ്ലാമിക കേരളീയ മുസ്ലിം ഉമ്മത്തെപ്പോഴും സ്മരിക്കുന്ന മഹാനായ ശൈഖുന ശംസുൽ ഉലമ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്,
അങ്ങനെ ഒട്ടനവധി ഉലമാ പ്രഗത്ഭരായ ആലിമീങ്ങളൊക്കെ മൺമറഞ്ഞു പോയി. അവരുടെ ഖബർസഖിയായ ലോകം അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അന്ത്യനാളിന്റെ വളരെ വലിയ അടയാളങ്ങളിൽ ഒന്നത് തന്നെയാണ്. ആമുഖമായി ഈ സദസ്സിനോട് വളരെ വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വളരെ ആവേശത്തോടെ സദസ്സ് സ്വലാത്ത് ചൊല്ലണം. ഇതുപോലെയുള്ള സദസ്സുകളുടെ ഏറ്റവും വലിയ അലങ്കാരവും ആത്മാവും എന്ന് പറയുന്നത് അത് ഹബീബിന്റെ മേലിലുള്ള സ്വലാത്താണ്. എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാശറ അത് കാരണമായി അല്ലാഹു അവന്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പേര് ഒരു സദസ്സിൽ വെച്ച് പറയപ്പെടുകയും അത് കേൾക്കുകയും ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലാത്തവർ ആരോ അവരാണ് പിശുക്കരെന്ന് നബിയുന റസൂലുള്ളാഹി ഒന്നുകൂടി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സിന്റെ എല്ലാവിധ പവിത്രതയും കണക്കിലെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവർ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ മനോഹരമാണ് ഈ സദസ്സ്. അല്ലാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ ശ്രേഷ്ഠമായ രണ്ട് സ്ഥലങ്ങളിലൊന്നാണിത്. എന്റെ റൗളയുടെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗീയ ആരാമമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം, പോകാത്ത ആളുകൾക്ക് പോകാനും പോയവർക്ക് ഇനിയും പോകാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ നിസ്കരിക്കാൻ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതേ പവിത്രതയുള്ള മറ്റൊരു സദസ്സ് ഭൂമിയിലെ ഭൂമിക്ക് മുകളിൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നത് മജ്ലിസുൽ ഇൽമി റൗളതുൻ മിൻ റിയാളിൽ ജന്നാ ഇൽമിന്റെ സദസ്സ്, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്ന സദസ്സ്, അത് സ്വർഗീയ ആരാമമാണ്. മാത്രമല്ല ഒരു ഹദീസ് കൂടി കാണാം. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് തഅല്ലുമുൽ ഇൽമി സാഅതൻ ഖൈറും മിൻ അൽഫിറഖ, ഒരു മണിക്കൂർ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയലും പഠിക്കലും ചർച്ച ചെയ്യലും ഖൈറും മിൻ അൽഫിറഖ, അത് ആയിരം റകഅത്തുകളേക്കാൾ ശ്രേഷ്ഠമായ ഇബാദത്താണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? മതവും ശാസ്ത്രവും ഒരേപോലെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ മതത്തിന്റെയോ ശാസ്ത്രത്തിന്റെയോ സിദ്ധാന്തങ്ങൾക്കിടയിൽ ഇപ്പോൾ കാര്യമായ വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയില്ല. രണ്ടും പറയുന്നത് ലോകത്തിന്റെ ഒരു അവസാനമുണ്ട്, ഒരു അന്ത്യമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ എപ്പോഴാണ് ഈ അന്ത്യനാൾ സംഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലോ ഹബീബായ നബി തങ്ങളുടെ തിരുവചനങ്ങളിലോ നമുക്ക് കാണാൻ കഴിയില്ല. കൃത്യമായി ഇന്ന വർഷമാണ്, ഇന്ന നൂറ്റാണ്ടിലാണ്, ഇന്ന മാസമാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് കൃത്യമായി പറഞ്ഞതെവിടെയും നമുക്ക് കാണൂല. പക്ഷെ ഒരുപാട് വചനങ്ങളിലൂടെ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ അവസാനത്തിന് മുന്നോടിയായി ലോകത്തുണ്ടാകാനിടയുള്ള ഒട്ടനവധി അത്ഭുതങ്ങൾ ഹബീബായ നബി തങ്ങൾ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ ഒന്നൊന്നായി നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അത്ഭുതപര തന്ത്രയാകും നമ്മൾ, പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. നബിയേ നിങ്ങൾ പറഞ്ഞതെത്ര സത്യമാണ് നബിയേ എന്നറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഓരോരുത്തരും പറഞ്ഞു പോകുമാർ. അത്ഭുതങ്ങളായ വചനങ്ങളാണ്.
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധിയായി പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ വാലുകൾക്കും ആദരണീയരായ മുഅ്മിനീങ്ങളും പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളും വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട വിഷയമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം, പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ വ്യത്യസ്തമായ ഫാഷനുകളും വൈവിധ്യങ്ങളും പ്രകടമാകൽ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒന്നാണെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നബി ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം. ഇമാം തബറാനി തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയാണ്, സയകൂനു റിജാലുൻ മിൻ ഉമ്മത്തി യഅ്കുലൂന അൽവാന ത്വആം, സയകൂനു റിജാലുൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ഉണ്ടാകും, യഅ്കുലൂന അൽവാന ത്വആം, അവർ വൈവിധ്യങ്ങളായ ഭക്ഷണം കഴിക്കുന്നതാണ്, വയശ്രബൂന അൽവാന ശറാബ്, വ്യത്യസ്തങ്ങളായ പാനീയങ്ങൾ അവർ കുടിക്കുന്നതാണ്, വയൽബിസൂന അൽവാന ലിബാസ്, ഒരുപാട് വൈവിധ്യങ്ങളായ ഒരുപാട് ഫാഷനുകളുള്ള വസ്ത്രം അവർ ധരിക്കുന്നതാണ്, വയതശദ്ദഖൂന ഫിൽ കലാം, ഹബീബായ നബി തങ്ങളെ തുടരുകയാണ്, വയതശദ്ദഖൂന ഫിൽ കലാം, അവർ കൃത്രിമമായ സംസാരം നടത്തുന്നവരാണ്, വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ്, ഉലായിക ശിറാറു ഉമ്മത്തി, തീർച്ചയായും അക്കൂട്ടര എന്റെ സമുദായത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് തളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോകുന്ന ഹദീസാണിത്. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ, ഒരുപാട് വ്യത്യസ്തങ്ങളായ പാനീയങ്ങൾ, ഒരുപാട് വസ്ത്രങ്ങളും അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും ഇഷ്ടം പോലെ നമ്മൾ കാണുകയാണ്. ഓരോ മുതലാളിമാരും അവരുടെ മക്കളുടെ കല്യാണങ്ങൾക്കൊക്കെ മത്സരം നടത്തുകയാണ് വൈവിധ്യങ്ങളായ ഭക്ഷണം ഒരുക്കുന്നതിൽ. ബഫേസ്റ്റൈലൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ബഫേസ്റ്റൈല് കല്യാണങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഭാഗികമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ സജീവമാണ്. പിന്നെ ഇപ്പോഴൊക്കെ അൽഹംദുലില്ലാഹ് സംയുക്ത ജമാഅത്തിന്റെയും ജമാഅത്ത് കമ്മിറ്റികളുടെ ഒക്കെ ഇടപെടലുകൾ മൂലം കുറെയൊക്കെ അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വളരെ വൃത്തികെട്ട ഏർപ്പാടുകൾ കല്യാണവുമായി ബന്ധപ്പെട്ട്, നിക്കാഹുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ബഫേ സിസ്റ്റം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. വൈവിധ്യങ്ങളായ ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിൽ താല്പര്യപ്പെടുന്ന ആളുകൾ, അന്ത്യനാളിന്റെ അടയാളമാണത്. ഈ വൈവിധ്യങ്ങൾ ഒരുക്കുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകേണ്ട ആദാബുകൾ മര്യാദകൾ പോലും പാലിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? എല്ലാത്തിനും മര്യാദ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എല്ലാത്തിനും ആദാബുകളുണ്ട് ഇസ്ലാമിൽ. മറ്റുള്ള മതങ്ങളെ പോലെയല്ല നമ്മൾ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഖൈറു ഉമ്മയാണ് നമ്മൾ. കുന്തും ഖൈറു ഉമ്മ ഉഖ്രിജത ലിന്നാസ്, ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മാതൃകാ യോഗ്യരാകേണ്ട ആളുകളാണ് നമ്മൾ. ഖൈറു ഉമ്മയാണ് ഉത്തമ സമുദായം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഈ ഉമ്മത്തിനെ, ഞാനും നിങ്ങളോട് മടങ്ങുന്ന ഈ ഉമ്മത്തിനെ അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലും ചില മര്യാദകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ ബിസ്മി ചൊല്ലണമെന്നത് പരിശുദ്ധ റസൂലിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഈ വൈവിധ്യങ്ങളൊക്കെ കഴിക്കുന്നതിനിടയിൽ, ഈ വൈവിധ്യമായ പാനീയങ്ങൾ കുടിക്കുന്നതിനിടയിൽ എവിടെയാണ് ആ ആദാബുകൾ പാലിക്കാൻ സമയം? എവിടെയാണ് ബിസ്മി ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മഹാനായ സയ്യിദനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ബിസ്മി ചൊല്ലാതിരുന്നാൽ
ഭക്ഷണം കഴിക്കുമ്പോൾ അതേപോലെ തന്നെ പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം നമ്മൾ ഓർക്കാതിരുന്നാൽ പിശാച് നമ്മളോടുകൂടെ ആ ഭക്ഷണത്തിൽ പങ്കാളികളാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഇൽതഖാ ശൈത്താനുൽ കാഫിരി വശൈത്താനുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കൂടെയുള്ള പിശാചും കാഫിറായ മനുഷ്യന്റെ കൂടെയുള്ള ശൈത്താനും തമ്മിൽ ഒരിക്കൽ കണ്ടുമുട്ടുകയാണ്. എല്ലാരുടെ കൂടെയും പിശാചുണ്ടാവുമല്ലോ, എല്ലാരുടെ കൂടെയും ശൈത്താനുണ്ടാവും. മുഅ്മിനായ മനുഷ്യന്റെയും കാഫിറായ മനുഷ്യന്റെയും കൂടെയുള്ള ശൈത്താന്മാർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഒരാൾ മെലിഞ്ഞയാളാണ്, മറ്റയാൾ തടിച്ചു കൊടുത്തയാളാണ്. കാഫിറായ മനുഷ്യന്റെ കൂടെയുള്ള പിശാച് നല്ല തടിച്ച പിശാചാണ്. മുഅ്മിനായ മനുഷ്യന്റെ കൂടെയുള്ള ശൈത്താനാകട്ടെ വളരെ മെലിഞ്ഞവനാണ്, വളരെ മെലിഞ്ഞവനാണ്. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോ അവർ കുശലാന്വേഷണം നടത്തുകയാണ്, സൗഹൃദ സംഭാഷണം. പഠിച്ചു കൊടുത്ത പിശാച് ചോദിച്ചു, അല്ലടാ എന്താ നിന്റെ കഥ, എന്താണ് നിന്റെ അവസ്ഥ, നീ എന്താ ഇങ്ങനെ വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നത്, എന്താണ് നിന്റെ പ്രശ്നം, നിനക്ക് എന്തു പറ്റി? മെലിഞ്ഞുണങ്ങിയ പിശാച് പറയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനുള്ളതൊരു പഹയന്റെ കൂടെയാണ്. അവന്റെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചാൽ അവൻ ഉടനെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചിരിക്കും. അതോടുകൂടെ പിന്നെ എനിക്ക് ആ ഭക്ഷണം തൊടാൻ പറ്റൂല. അതേപോലെ അവന്റെ മുമ്പിലേക്കുള്ള പാനീയവും കൊണ്ടുവെക്കപ്പെട്ടാൽ അവൻ ഉടനെ പറയും ബിസ്മില്ലാഹ്, അന്നേരം എനിക്ക് പാനീയം കുടിക്കാനും കഴിയില്ല. അങ്ങനെ ഭക്ഷണമില്ലാതെ വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി ഞാൻ ആ പഹയന്റെ കൂടെ ജീവിക്കുകയാണ്. ആരാ പറയാ? നല്ല മനുഷ്യന്റെ കൂടെയുള്ള, മുഅ്മിനായ മനുഷ്യന്റെ കൂടെയുള്ള പിശാച് പറയുമെന്ന് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നാൽ കാഫിറായ മനുഷ്യന്റെ കൂടെയുള്ള പിശാചിനോട് മറ്റേയാൾ ചോദിച്ചു, അല്ല നീ നന്നായി തടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എന്താ നിനക്ക് എന്ത് ഫുഡാ ലഭിക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാനുള്ളത് ഒരു തഹയന്റെ കൂടെയാണ്. അവന്റെ മുമ്പിലേക്ക് എത്ര ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടാലും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും വ്യത്യസ്തങ്ങളായ പാനീയങ്ങളും ജ്യൂസുകളും ഒക്കെ കൊണ്ടുവെക്കപ്പെട്ടാൽ അവൻ ബിസ്മി ചൊല്ലൂല, അവൻ അല്ലാഹുവിനെ സ്മരിക്കൂല, അവൻ അങ്ങനെ കുടിക്കുകയും അതേപോലെ തിന്നുകയുമാണ് ചെയ്യുക. ഞാൻ അവന്റെ കൂടെ എല്ലാത്തിലും പങ്കാളിയാകും, എനിക്ക് ഭക്ഷണമുണ്ട്, നല്ല നല്ല പാനീയങ്ങൾ ലഭിക്കും. അങ്ങനെയാണ് ഞാൻ ഈ തടിച്ചു കൊടുത്തത് എന്ന് കാഫിറിന്റെ കൂടെയുള്ള പിശാച് പറഞ്ഞു വന്ന് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഹദീസിന്റെ കിതാബുകളിൽ കാണാം. നമ്മളൊക്കെ ഷെയ്ത്താൻ ഇപ്പൊ എങ്ങനെ ഉണ്ടാകുക? 95% ആളുകളെ ചെയ്താനും നല്ല തടിച്ചു കൊഴുത്തിട്ടുണ്ടാകുക, ഒരു സംശയവുമില്ല അല്ലേ? ആരാ വിസ്മി ചൊല്ലുന്നത്? വല്ല അദബുകളും പാലിക്കാറുണ്ടോ? എന്റെ വാതിൽ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ആമുഖമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഭക്ഷണം കഴിക്കാനൊരുങ്ങുമ്പോ അതിന്റെ പരമപ്രധാനമായ ആദാബുകളിലൊന്നാണ് നീ ബിസ്മി ചൊല്ലണമെന്നത്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. മുഅ്മിനീങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയം കുടിക്കുമ്പോഴും ബിസ്മി ചൊല്ലണം. പിശാച് നമ്മളോടുകൂടെ അതിൽ പങ്കാളികളാകില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാം ലോകം കണ്ട പ്രഗത്ഭനായ പ്രവാചകനാണ്. അല്ലാഹുവിനെ വളരെയേറെ സ്നേഹിക്കുകയും അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്ത മഹാനായ പ്രവാചകനാണ് സയ്യിദുന ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇജാഅത് റുസുലുന ഇബ്രാഹീം ബിൽ ബുശ്റ, നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം നബിയുടെ അരികിൽ കടന്നു വന്ന സന്ദർഭം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം നബിയുടെ അരികിൽ ചെന്നു, ബിൽ ബുശ്റ
സന്തോഷ വാർത്തയുമായിട്ടാണ് പോയത്. ഒരു മകൻ ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് പോയത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ ശിക്ഷിക്കാൻ പോകുന്ന വഴിയിലാണ്. മലക്കുകൾ, മൂന്ന് നാല് മലക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് പോകേണ്ട താമസം. ഫമാലബിസ ഇന്നൊരു പ്രത്യേകതയുണ്ട്, ഭയങ്കര ആദിത്യ മര്യാദക്കാരനാണ്. ആര് വന്നാലും സ്നേഹോഷ്മളമായ സ്വീകരണം നൽകുന്ന പ്രവാചകനാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി വേഗം അടുക്കള ഭാഗത്തുകൂടെ ചെന്ന് ഒരു പശുക്കുട്ടി അറുത്ത് നല്ല ഫ്രൈ ഉണ്ടാക്കി കൊണ്ടുവെക്കുകയാണ്. നല്ല ബീഫ് ഫ്രൈ മഹാന്മാരായ മലക്കുകളുടെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. അവർ മലക്കുകളാണ് എന്നറിയാതെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊണ്ടുവച്ചപ്പോ അവര് പറഞ്ഞു, മലക്കുകളാണ് എന്നറിയിക്കാതെ അവർ പറഞ്ഞു, ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം കഴിക്കാറില്ല ഇബ്രാഹിം നബിയെ, വില കൊടുത്ത ഭക്ഷണം മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, നിങ്ങൾ എനിക്കിതിന് വില നൽകണം. നിങ്ങളും നൽകേണ്ടുന്ന വില എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കഴിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ ബിസ്മി ചൊല്ലണം. അതാണ് നിങ്ങൾ ഈ ഭക്ഷണത്തിന് എനിക്ക് നൽകേണ്ടുന്ന വില. മഹാന്മാരായ ആ മലക്കുകൾ പരസ്പരം പറഞ്ഞു, അത്രേ ഇത് അല്ലാഹുവിന്റെ ഖലീലാകാൻ യോഗ്യനായ ആള് തന്നെയാണ് ഈ മനുഷ്യൻ. അല്ലാഹുവിന്റെ ഖലീലാകാൻ എല്ലാ നിരക്കും യോഗ്യതയുള്ള ആള് തന്നെയാണെന്ന് മലക്കുകൾ സാക്ഷ്യപ്പെടുത്തുകയാണെന്ന് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീറിൽ വളരെ സുന്ദരമായി ഉദ്ധരിക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, വ്യത്യസ്തങ്ങളായ ഭക്ഷണ പാനീയങ്ങൾ തീന്മേശകളിൽ നിരത്തപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് തളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവസാനം പറഞ്ഞു, ലാഇക ശിറാറു ഉമ്മതി, അവരാണ് എന്റെ സമുദായത്തിലെ വളരെ മോശപ്പെട്ട ആളുകൾ എന്നുകൂടി പറഞ്ഞു വെച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഹദീസാണിത്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. മഹാനായ വാസിലത്ത് ബിൻ അസ്ഖർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു മിൻ ഫുഖറായിൽ മുസല്ലീന മിൻ അഹ്ലി സുഫാ, ഞാൻ സുഫത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട വളരെ സാധുവായ ഒരു സഹാബി വര്യനാണ്. വാസിലത്ത് ബിൻ അസ്ഖർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅതാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ഒരു ദിവസം സുഫത്തിന്റെ അഹ്ലുകാരായ ഞങ്ങളുടെ അരികിലേക്ക് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വന്നു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, കൈഫ അൻതും ബഅദി ഇദാ ശബഇതും മിൻ ഖുബ്സിൽ ബിർരി വസ്സൈജ്. സ്വഹാബ, കൈഫ അൻതും ബഅദി, എന്റെ കാലശേഷം എങ്ങനെയാ നിങ്ങളുടെ അവസ്ഥ ഉണ്ടാവുക, എങ്ങനെയാ നിങ്ങൾ ഉണ്ടാവുക? ഇദാ ശബഇതും മിൻ ഖുബ്സിൽ ബിർരി വസ്സൈജ്, നല്ല വിവിധങ്ങളായ റൊട്ടികൾ നിങ്ങൾ ഉണ്ടാക്കി വയറു നിറയ്ക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ കഥ? ഒരുപാട് വൈവിധ്യങ്ങളായ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന കാലം, വലബിസ്തും നല്ല നല്ല വസ്ത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്നൊരു കാലം, ആ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? നിങ്ങളോട് ഹബീബ നബി തങ്ങൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് ചോദിച്ചു, ഫഅന്തുമുൽ യൗമ ഖൈർ അം ദാക യാ അസ്ഹാബി, എന്റെ സ്വഹാബത്തെ, അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആ കാലമായിരിക്കുമോ ഖൈർ? അതല്ല നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ കാലമായിരിക്കുമോ ഖൈർ എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ അവദാക യാ ഹബീബല്ലാ, നബിയേ ആ
കാലഘട്ടം തന്നെയല്ലേ ഏറ്റവും നല്ല കാലഘട്ടം? അതായിരിക്കുമല്ലോ. ഒരുപാട് വൈവിധ്യങ്ങളായ ഭക്ഷണ പാനീയങ്ങളും വസ്ത്രങ്ങളും ഞങ്ങൾക്ക് നൽകപ്പെടുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ സദാസമയവും ഇബാദത്തിൽ മുഴുകിയാൽ മതിയല്ലോ. ഭക്ഷണങ്ങളെ തേടിപ്പോകേണ്ട കാര്യമില്ലല്ലോ, വസ്ത്രങ്ങളെ തേടിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ ആ കാലഘട്ടം തന്നെയല്ലേ ഞങ്ങൾക്ക് വളരെ ഖൈറ് എന്ന് ഞങ്ങൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, വൽ അൻതുമുൽ യൗമ ഖൈറ്. അല്ല സ്വഹാബ, ഒരിക്കലുമല്ല, ഈ കാലഘട്ടം തന്നെയാണ്. ഇത് ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണെങ്കിലും ഇത് തന്നെയാണ് നിങ്ങൾക്ക് വളരെ നല്ലത് ആ കാലഘട്ടത്തെക്കാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ വാസിലത്ത് ബിൻ അസ്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ദഹബത് ബിൻ അല്ലയ്യാ حتى شبعنا من خبز البر والزيت وأكلنا ألوان الطعام ولبسنا ألوان الثياب وركبنا المراكب. حبيبായ നബി തങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞു പോയപ്പോ ഞങ്ങൾക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ദാരിദ്ര്യമെല്ലാം അകന്നുപോയി. നല്ല നല്ല പാനീയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി. നല്ല നല്ല വാഹനങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയെന്ന് മഹാനായ സയ്യിദുന വാസിലത്ത് ബിൻ അസ്കർ റളിയല്ലാഹു അൻഹു ശുബുൽ ഈമാൻ എന്ന ഹദീസിന്റെ കിതാബിൽ ഈ സംഭവം മുദ്രിക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ആളുകൾ താല്പര്യപ്പെടുകയും മത്സരിക്കുകയും ചെയ്യുന്ന കാലം ഇവിടെ വരുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കി, ഈ കാലഘട്ടത്തെ കുറിച്ച് തന്നെയല്ലേ ഹബീബായ നബി തങ്ങൾ 114 മുമ്പ് പറഞ്ഞു വെച്ചത്? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് തന്നെയല്ലേ? എത്ര ഭക്ഷണ പദാർത്ഥങ്ങളാ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം രൂപത്തിലുള്ള ഇനങ്ങളാണ്, ഏതെല്ലാം ഫാഷനുകളുള്ള വസ്ത്രങ്ങളാണ് ഓരോ ദിവസവും വിപണികളിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും മാംസളമായ ഭാഗങ്ങൾ പോലും പ്രദർശിപ്പിക്കപ്പെടുന്ന വല്ലാത്ത ഫാഷൻ ഡിസൈന് വസ്ത്രങ്ങൾ ധരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. ഈ മലപ്പുറത്ത് വെളിമുക്കിലെ ഉമ്മമാർ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാമ്പ്രതികമായി എന്റെ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ വയലുകൾ എന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ വിനീത വിധേയനായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഉമ്മമാരെ, നിങ്ങൾ ആഖിർ സമാനിന്റെ അടയാളങ്ങളിൽ പെട്ടുപോകരുതേ. അന്ത്യനാളിന്റെ അടയാളം എന്നോണമാണ് ലോകത്തിന്റെ നായകൻ ഇത് മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളാരും ഈ പറയപ്പെട്ട അടയാളങ്ങളിൽ പെടാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. ഒരുപാട് ഒട്ടനവധി ഫാഷൻ ഡിസൈൻ വസ്ത്രങ്ങൾ ധരിച്ച് അന്യ പുരുഷന്മാരുടെ വികാര വിചാരങ്ങളെ വിക്കിളിപ്പെടുത്തിക്കൊണ്ട് അങ്ങാടികളിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന സഹോദരിമാർ പരിശുദ്ധ റമളാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളെ പോലും മലീമസപ്പെടുത്തിക്കൊണ്ട് അങ്ങാടികളിലൂടെ ഓടിച്ചാടി നടക്കുന്നവർ എത്രയോ സഹോദരിമാരെ കാണാം. ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ സ്വർഗം ലഭിക്കണോ? അച്ചടക്കത്തോടെ അടങ്ങി ഒതുങ്ങി വീടുകളിൽ കഴിയുകയാണ് ഉമ്മമാരെ. നിങ്ങൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തന്ന സൗന്ദര്യം. ആ സൗന്ദര്യം അത് വസ്ത്രത്തിലൂടെ ആയാലും ശാരീരിക സൗന്ദര്യമായാലും അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. ഈ പരിശുദ്ധമായ മതത്തിൽ എവിടെയും അനുവാദമില്ല ഉമ്മമാരെ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നല്ല അച്ചടക്കത്തോടെ നല്ല വസ്ത്രം ധരിച്ച് ജീവിക്കലാണ് ഉത്തമം. അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് തടിമാടന്മാരെ ആ കാലഘട്ടത്തിൽ കാണുമെന്ന് നബിയുനാ റസൂലുള്ളാ
എല്ലാവരും വ്യത്യസ്തമായ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് കല്യാണങ്ങളായ കല്യാണങ്ങളിൽ മുഴുവനും സംബന്ധിച്ച് ഒരു പരിധിയുമില്ലാതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ ആരോടും കണക്ക് ബോധിപ്പിക്കണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ച് കഴിച്ച് തടിച്ചു കൊടുത്ത തടിമാരന്മാർ ഇഷ്ടം പോലെ ജീവിക്കുന്ന കാലഘട്ടമായിരിക്കും അതെന്നും നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തുട്ടതിരിക്കപ്പെടുന്ന ഹദീസാണ്. ഹബീബ നബി തങ്ങൾ പറയാണ്, ഖൈറുക്കും ഖർനി, എന്റെ സഹാബ നിങ്ങളിൽ ഏറ്റവും നല്ല നൂറ്റാണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖർനി, എന്റെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഈ നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ടുകാരാണ്, അത് കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള നൂറ്റാണ്ടുകാരാണ്. ഇങ്ങനെ നൂറ്റാണ്ടുകൾ ഒന്നൊന്നായി കഴിഞ്ഞു പോകുമ്പോ ആളുകളിൽ എല്ലാം നന്മയും അങ്ങനെ അസ്തമിച്ച് അസ്തമിച്ച് പോകുന്ന ഒരു കാഴ്ച കാണാം എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ് ചെയ്യുകയാണ്. بعدكم قوم يخونون ولا يؤتمنون امام بخاري തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഹബീബ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, ഇന്ന ബഅദകും, തീർച്ചയായും നിങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു വിഭാഗം ആളുകൾ വരും, യഹൂനൂൻ, അവർ വഞ്ചകന്മാരായിരിക്കും, ആളുകളെ വഞ്ചിക്കുന്നവരാണവർ. കടം വാങ്ങി പറ്റിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുഹൃത്തുക്കളോട് കടം വാങ്ങി ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞു വാങ്ങി മാസങ്ങൾ കഴിഞ്ഞാലും അത് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു നടക്കുന്ന എത്രയോ വഞ്ചകന്മാർ നമുക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നൊരുപാട് ബിസിനസ്സുകാരെ നമുക്കറിയാം, ഷെയർ മാർക്കറ്റ് അതേപോലെയുള്ള ഒട്ടനവധി ബിസിനസ്സുകളുടെ പേരിൽ ഒരുപാട് ആളുകളിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും വാങ്ങി അവസാനം ഈ കോടികളുമായി മുങ്ങി നടക്കുന്ന എത്ര ആളുകളാണ്, എത്ര പാവങ്ങളാണ് വഞ്ചിക്കപ്പെട്ടു പോയത്. 2 ലക്ഷവും 4 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കൊടുത്ത് വഞ്ചിക്കപ്പെട്ടു പോയ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് തട്ടിപ്പ് കേസുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹബീബ നബി തങ്ങൾ പറയാണ്, തീർച്ചയായും ഇവിടെ ഒരു ജനത വരും, യഹൂനൂൻ, സഹബ, അവർ വഞ്ചകന്മാരാണ്. ഒരിക്കലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ കപടന്മാരുടെ അടയാളമാണത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ അടയാളം പറയുന്ന സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ആയച്ചുൽ മുനാഫിക്കി സലാസ, കപടന്റെ അടയാളം 3 എണ്ണമാണ്. അതിൽ ഹബീബ നബി തങ്ങൾ ഒരു അടയാളം പറഞ്ഞത്, ഇത് തുമിന ഖാന, ഇത് തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിച്ച കളയുക, വിശ്വസിച്ചാൽ വഞ്ചന നടത്തുക. അങ്ങനെയുള്ള വഞ്ചകന്മാർ ധാരാളം ജീവിക്കുന്ന കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട സംഘാടകർ, ബക്കറ്റുമായിട്ട് വരികയാണ് ഇൻഷാല്ലാ. എല്ലാവരും നല്ലപോലെ സഹായിക്കണം, സഹകരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട SKSSF കർമ്മനിരതരായ പ്രിയപ്പെട്ട പ്രവർത്തകരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് അവർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവർക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകേണ്ട ആളുകൾ നിങ്ങളാണ്. നാട്ടുകാരായ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങളൊക്കെ നല്ലപോലെ സഹായിക്കണം. നിങ്ങൾ നല്ല സഹായിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ ഇവിടെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ എന്നോട് പറഞ്ഞു. ചോദിക്കാതെ തന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ഉമ്മമാർ സ്വർണം തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ആ ഒരു സഹായം, നിങ്ങളുടെ സഹകരണം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ദുആ ചെയ്യാം. നമ്മുടെ ആ പരമ്പരാഗതമായ 10 രൂപ ഒഴിവാക്കി കുറച്ച് ഒരു നല്ല സംഖ്യ, 50 രൂപ ഏറ്റവും ചുരുങ്ങിയത് 50 ഒരു 100
അല്ലേ. അക്കൊന്ന് ഇപ്പൊ ആരും ചെറിയ നോട്ടം ആരെടുത്തുമില്ല, എല്ലാരും കാര്യമായ 2000 നോട്ടേ ഉള്ളൂ, മറ്റൊക്കെ പോയല്ലോ. ഇപ്പോ കസാദുവാക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പരമാവധി നല്ല നോട്ടുകൾ ഇട്ടുകൊണ്ട് എല്ലാരും സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തപ്പോ നിങ്ങൾ ആമീൻ പറയാത്തത്? സ്വീകരിക്കണ്ടേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളെ പറയാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ നമ്മുടെ സമകാലിക സംഭവങ്ങളിലൂടെ നമ്മളൊന്ന് ഇങ്ങനെ കണ്ണോടിക്കണം. ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മനോമുഖരങ്ങളിൽ അങ്ങനെ കടന്നു വരണം. അപ്പോഴാണ് ഈ ഹദീഫിന്റെ അർത്ഥതലങ്ങൾ നമുക്ക് ബോധ്യമാവുക. 114 മുമ്പ് ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഹബീബായ നബി തങ്ങൾ തന്റെ ചുറ്റക്കുടിയിലിരുന്നു കൊണ്ട് പ്രഖ്യാപിച്ച വചനങ്ങളാണിത്. ഹബീബായ നബി തങ്ങൾ പറയാണ്, അവരെല്ലാത്തിനും സാക്ഷി നിൽക്കുന്നവരാണ്, അവരോട് സാക്ഷി നിൽക്കാൻ ആരും ആവശ്യപ്പെടാതെ തന്നെ സാക്ഷി നിൽക്കാൻ മുന്നോട്ട് വരുന്നവരുമാണ് അവർ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചോക്ക്, നമ്മൾ സാക്ഷി നിൽക്കാൻ ഇങ്ങനെ വരികയാണ് മുമ്പോട്ടേക്ക്, ആരും വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും അല്ല അല്ലേ. ഒരു നിക്കാഹൊക്കെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ വരികയാണ് ആചാര്. നമ്മളൊക്കെ അതിന് അർഹതപ്പെട്ട ആൾക്കാർ എന്നുള്ള വെപ്പിലാ മൂപ്പര് വരുന്നത്. ഒരർഹതയും ഇല്ലാത്ത ആളുകളാ. ഹബീബായ നബി തങ്ങൾ പറയാം, വയശ്ഹദൂന, എല്ലാ കാര്യത്തിനും അവർ സാക്ഷി നിൽക്കും, പക്ഷേ വലാ യുസ്തശ്ഹദൂൻ, അവരെ ആരും സാക്ഷിക്ക് വിളിക്കുകയില്ല. വയൻദിറൂന വലാ യുഫൂൻ, അവരൊരുപാട് നേർച്ചകൾ ചെയ്യും, പക്ഷേ ആ നേർച്ചകൾ അവർ വീട്ടൂല. വല്ല പരിപാടികളൊക്കെ നടക്കുകയാണെങ്കിൽ 10,000 തരാമെന്നവരേൽക്കും അല്ലേ. ഇതുപോലെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ വല്ല പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്, ആരാണ് സഹായിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ, ആൾക്കൂട്ടത്തിലൊന്ന് ഷെയിൻ ചെയ്യാൻ വേണ്ടി 10,000 തരാം, അല്ലെങ്കിൽ 100,000 തരാമെന്ന് പറഞ്ഞു പോകുന്നവർ. പിന്നീട് കമ്മിറ്റിക്കാര് ബന്ധപ്പെടുമ്പോ, യാതൊരു വിവരമില്ല, പിന്നെ കാണാം, ആയിട്ടില്ല, പിന്നെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നവർ. നേർച്ച ചെയ്താൽ അവരാ നേർച്ച വീടൂല. വയദഹറു ഫീഹി മുസ്ലിമൻ നബിയുനാ റസൂലുള്ളാ. ഹബീബായ നബി തങ്ങൾ പറയാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിങ്ങൾക്ക് കാണാം അസിമൻ തടിമാടന്മാരെ, ധാരാളം തടിമാടന്മാർ ജീവിച്ചിരിക്കുന്ന കാലമായിരിക്കും അത് എന്ന്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും കാണാം മഹാനായ ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, ഹിമ്മത്തും ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ഏറ്റവും മുഖ്യമായ പ്രശ്നം അവരുടെ പള്ളയാണ്. പള്ള പ്രശ്നമാണ് ഏറ്റവും മുഖ്യമായ പ്രശ്നം. ഹിമ്മത്തും ബുദ്ധൂരവും വശറഫും മച്ചാഉഹും, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ഔന്നിത്യവും അവരുടെ മഹത്വവും എന്തെന്നറിയോ? മച്ചാഉഹും, അവരുടെ സമ്പാദ്യങ്ങളാണ്. ആരുടെ കയ്യിലാണോ നല്ല പോലെ പണമുള്ളത്, വലിയ സ്വത്തുകാരാരോ, അവർക്കാണ് വലിയ മഹത്വമുണ്ടാവുക. വലിയ സമ്പത്ത്, സമ്പത്തിന്റെ ഉടമകൾ, ധാരാളം സമ്പത്തുള്ള ആളുകൾ അവരാണ്, അവർക്കാണ് എല്ലാവിധ മഹത്വങ്ങളും ഉണ്ടാവുക. അങ്ങ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് നബിയേ, എത്ര അത്ഭുതകരമായ വചനങ്ങളാണിത്. അവരുടെ കയ്യിലുള്ള സമ്പത്തിന്റെ കണക്കനുസരിച്ചാണ് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് മഹത്വം ലഭിക്കുക. വിശുദ്ധ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? ഒരാളെയും അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല ഒരാൾക്ക് അല്ലാഹു മുതൽ കൊടുക്കുക. ഒരാളോട് അല്ലാഹുക്ക് ദേഷ്യമുണ്ടായാലല്ല അയാളെ അല്ലാഹു ദരിദ്രനാക്കുക. പിന്നെയോ റബ്ബ് സുബ്ഹാനഹു വതആല യുഅതി മാല ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്. അവരിഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു സമ്പത്ത് കൊടുക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇഷ്ടപ്പെട്ടവനും പെടാത്തവർക്കും അല്ല സമ്പത്ത് കൊടുക്കും. അംബാനിമാർ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ധനികരായത് അല്ലാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു വിജ്ഞാനം കൊടുക്കുന്നത്, അവൻ ധാരാളം അറിവ് കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. ഇഷ്ടപ്പെട്ടവർക്കാണ് അള്ളാഹു വിജ്ഞാനം കൊടുക്കുക, ഇഷ്ടപ്പെട്ടവർക്കല്ല സമ്പത്ത് കൊടുക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹദീസിന്റെ കിതാബുകളിൽ കാണൂല, വിശുദ്ധ ഖുർആനിൽ കാണൂല. പക്ഷെ ലോകത്തൊരു കാലം വരും സ്വഹാബ, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഔന്നിത്യം, ജനങ്ങളുടെ മഹത്വം അവരുടെ പണത്തിന്റെ കണക്കനുസരിച്ചായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരുടെ ഖിബ്ല പെണ്ണുങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ പറയാൻ അവരുടെ മുഖ്യമായ വിഷയം പെണ്ണുങ്ങളാണ്. പെണ്ണ് പിടിയന്മാരായ ആളുകൾ, സുബ്ഹാനല്ലാഹ്, ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. എവിടെ നോക്കിയാലും പീഡനങ്ങളാ കേൾക്കാൻ കഴിയുന്നത്. ആകാശത്തായാലും ഭൂമിയിലായാലും വിമാനങ്ങളിലായാലും ബസ്സുകളിലായാലും അങ്ങാടികളിലായാലും വീടുകളിലായാലും, സുബ്ഹാനല്ലാഹ്, പ്രായഭേദമന്യേ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ക്രൂരമായ ലൈംഗികമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയാണ്. സ്വന്തം വീട്ടിനുള്ളിൽ പോലും സുരക്ഷയില്ലാത്തൊരവസ്ഥാ വിശേഷം സംജാതമാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷര കേരളത്തിൽ പോലും ഈ ദുരവസ്ഥ നമ്മൾ കാണേണ്ടി വരികയാണ്. ഹബീബായ നബി തങ്ങൾ പറയാണ്, അവരുടെ ഖിബ്ല അവരുടെ പെണ്ണുങ്ങളാണ്. അവരുടെ മതമാകട്ടെ ദീനാറുകളും ദിർഹമുകളുമാണ്. യാ റസൂലല്ലാഹ്, അങ്ങേക്കല്ലാതെ ലോകത്താർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയ? അങ്ങേക്കല്ലാതെ ഇത്ര വലിയൊരു വചനം പറയാൻ ലോകത്താർക്കാണ് സാധ്യമാവുക നബിയേ? ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ അവരുടെ ദുർഹമുകളും ധനാനീറുകളുമാണ്. എല്ലാവർക്കും വേണ്ടത് പണമാണ്. എവിടെയും വിഷയം പണമാണ്. എനിക്കെന്ത് കിട്ടും അതിലൂടെ, എനിക്കെന്താണ് ലാഭം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉലൈക ശറാറുൽ ഖൽഖ്, അവരാണ് ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മോശപ്പെട്ടവർ അവരാണ്. ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ അരികിൽ ഒരു ഓഹരിയുമില്ല, ഒരു നസീബും അവർക്കില്ല എന്ന് അമിനാന്റെ പൊന്നമോൻ 114 മുമ്പ് അരുൾ ചെയ്യുകയാണ്. ആലോചിച്ചോക്ക്, നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും സമയത്തിന്റെ ദൗർലഭ്യമുള്ളത് കൊണ്ടും വിഷയത്തിന്റെ വിശാലത കൊണ്ടും ദീർഘിപ്പിച്ച് ഞാൻ പറയുന്നില്ല. ബാക്കി അതിന്റെ വിഷയങ്ങളുടെ ബാക്കി ഭാഗം നിങ്ങളുടെ ആലോചനയിലേക്ക് വിട്ടു ചിന്തിക്കുക. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ ഒരു അടയാളം ഞാൻ പറഞ്ഞത് വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും വസ്ത്രങ്ങളൊക്കെ ഇവിടെ വരലാണ്. രണ്ടാമതായി, പ്രിയപ്പെട്ടവരെ, നന്മയേക്കാൾ തിന്മകൾക്ക് സ്ഥാനവും പ്രാധാന്യവും ഉണ്ടാകുന്ന കാലം വരൽ, അത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളൊന്നും സലാത്ത് ചെല്ലുന്നില്ലല്ലോ പഠിച്ചവനെ. ഞാൻ അത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് എന്റെ നാട്ടുകാര് അവിടെ വാഴ്ന്നു പറയുമ്പോ സലാത്ത് എല്ലാം അറിയില്ല. അപ്പൊ ഞാൻ നാട്ടുകാരോട് പറയാറുണ്ട്, നാട്ടുകാരനാന്ന് വിചാരിച്ചിട്ടേക്കും സലാത്ത് ഇല്ലാത്തത്. ഇപ്പൊ ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഹബീബായ നബി തങ്ങളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആവേശത്തോടെ സലാത്ത് ചെല്ലാതിരുന്നാൽ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. ഒന്ന് സന്തോഷത്തോടെ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾക്ക് ആവേശം നൽകുന്നത്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആവേശത്തോടെ ചൊല്ലണം, ഉയർന്നു വരണം. സലാത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നന്മയേക്കാൾ തിന്മകൾക്ക് പ്രാധാന്യം വരിക.
സമൂഹത്തിന്റെ മുഖ്യധാരയിലൊക്കെ തെമ്മാടികൾ രംഗപ്രവേശം ചെയ്യുക, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുക. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണിത്. മഹാനായ ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറയാൻ അബൂനഈമ തങ്ങളുടെ കിതാബിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയാണ്, ലിസ്സാഅതി അശ്റാസ്, അന്ത്യനാളിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയേ എന്താ നബിയേ അന്ത്യനാളിന്റെ അടയാളങ്ങൾ? ഖാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പള്ളികളിൽ തെമ്മാടികളുടെ അതിപ്രസരം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചു നോക്ക്, പള്ളികളിൽ തെമ്മാടികളുടെ അതിപ്രസരം വരലാണ് അന്ത്യദിനത്തിന്റെ അടയാളമാണ്. അളവ് പറയാത്ത നാവ് കൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്കൽ ബസാറിലെ പരിശുദ്ധമായ പള്ളിയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ നാടിന്റെ പരിസര പ്രദേശത്തുകാരായ നിങ്ങളോട് കാസർഗോട്ടുകാരനായ ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ നാടുകളിലൊക്കെ എത്ര സ്ഥലങ്ങളിലാണ് തെമ്മാടികൾ പള്ളികൾ കൈകാര്യം ചെയ്യാ, പള്ളികളിലേക്ക് രംഗപ്രവേശം ചെയ്യാ. സുബ്ഹാനല്ലാഹ്, ഗ്രൂപ്പിസത്തിന്റെ പേരിൽ, സംഘടനാപരമായ പക്ഷപാതിത്വത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ പള്ളികൾക്ക് നേരെ കയ്യേറ്റം നടത്തുക. ഹബീബായ നബി തങ്ങൾ പറയാണ്, പള്ളികളിൽ തെമ്മാടികളുടെ അതിപ്രസരം കടന്നു വരലാ. എത്ര പള്ളികളിലാണ് ജുമുഅ തടസ്സപ്പെടുത്തപ്പെട്ടത്? സുബ്ഹാനല്ലാഹ്, എത്ര പള്ളികളാണ് പ്രിയപ്പെട്ടവരെ കൂട്ടപ്പെട്ടത്, സീലുവെക്കപ്പെട്ടത്? നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് നബിയേ. വസുഹൂറു അഹ്ലുൽ മുൻകർ, ഹബീബാ നബി തങ്ങളെ തുടർന്ന് പറയാൻ, വസുഹൂറു അഹ്ലുൽ മുൻകർ, മോശക്കാരായ ആളുകൾ പ്രകടമാകലാണ്. അലാ അഹ്ലുൽ മഅറൂഫ്, നല്ല മനുഷ്യന്മാരെക്കാൾ കൂടുതൽ മോശക്കാര് കമ്മിറ്റികളിലും മറ്റൊക്കെ കടന്നു വരിക. ഞാൻ പറയുമ്പോ നിങ്ങൾ എന്താലോചിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നല്ല നല്ല മനുഷ്യന്മാരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുക, അവരൊക്കെ സൈഡിലേക്ക് മാറ്റപ്പെടുക. നല്ല നല്ല മോമിനിയങ്ങൾ, അവരെയൊന്നും മടുപ്പിക്കാൻ ആളുകളില്ല. സുബ്ഹാനല്ലാഹ്, കമ്മിറ്റികളിലൊക്കെ തെമ്മാടികളെ രംഗപ്രവേശം ചെയ്യുക. ഹബീബായ നബി തങ്ങളോട് ആ സദസ്സിൽ നിന്ന് ഒരു അറബി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അങ്ങനെ ഒരു കാലം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം നബിയേ? എന്താ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അതിന് ഉത്തരം പറഞ്ഞു അമിനാന്റെ പൊന്നുമോൻ, ദീപാനബി തങ്ങൾ ആ സഹോദരനോട് പറയാൻ, ആ ഗ്രാമീണ മനുഷ്യനോട് പറയാണ്, അങ്ങനെ ഒരു കാലം വന്നാൽ പിന്നെ നിങ്ങൾ പൊതുരംഗം അവസാനിപ്പിച്ച് പരമാവധി വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയലാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങൾ വെളിയിലോട്ടിറങ്ങിയാൽ, മുഖ്യധാരയിലേക്ക് നിങ്ങൾ കടന്നാൽ, അവിടെയുള്ള എല്ലാ കിച്ചണുകളിലും വേണ്ടാത്തരങ്ങളിലും നിങ്ങൾക്കും ഭാഗവാക്കാകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ തന്നെ ഇരിക്കലാണ് നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഉത്തമമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര സുന്ദരമായ വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിച്ച് നോക്കുന്നത് എപ്പോഴാ ഇത് പറയുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 114 മുമ്പാണ് ഹബീബായ നബി തങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജാമിഉൽ ഉസൂൽ എന്ന കിതാബിൽ അലി റളിയല്ലാഹു അൻഹു തൊട്ടുതിരിക്കപ്പെടുന്ന ഒരു ഹദീസ് കാണാം. കൈഫ ബികും ഇദാ ഫസഖ ഫിയാനുകും വതവാ നിസാഉകും. ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ ബികും ഇദാ ഫസഖ ഫിയാനുകും വതവാ നിസാഉകും,
നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടങ്ങളിലുള്ള പെണ്ണുങ്ങൾ മോശക്കാരാവുകയും നിങ്ങളുടെ ചെറുപ്പക്കാരെ തമ്മാടികളാവുകയും ചെയ്താൽ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു യാ റസൂലല്ലാഹ് മോശപ്പെട്ട പെണ്ണുങ്ങളില്ലാത്ത കാലത്ത് ചെറുപ്പക്കാരൊക്കെ നല്ല നല്ല ഇസ്ലാമിക ചൈതന്യമുള്ള ചെറുപ്പക്കാരായിരുന്ന കാലത്ത് സ്വഹാബത്ത് ചോദിച്ചു നബിയേ അങ്ങനെ ഒരു കാലം വരുമോ നബിയേ അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടാകുമോ പെണ്ണുങ്ങളെ തെമ്മാടിച്ചുകളാവുക പെണ്ണുങ്ങളൊക്കെ വ്യഭിചാരിണികളാവുക തോന്നിവാസത്തിന്റെ അടിമകളാകുന്ന കാലം ചെറുപ്പക്കാരൊക്കെ തെമ്മാടികളാകുന്ന ഒരു കാലം നബിയേ അത് ഈ ലോകത്തുണ്ടാകുമോ നബിയേ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു അത് മാത്രമല്ല അതിലപ്പുറം ഈ ലോകത്തുണ്ടാകും സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹി തങ്ങൾ പറയാണ് സ്വഹാബത്തിനോട് അത് മാത്രമൊന്നുമല്ല നഅം വ അശദ്ദു അതൊന്നുമല്ല അതിനേക്കാളും അപ്പുറം ഇവിടെ ഉണ്ടാകും സുബ്ഹാനല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ വേദനാജനകമാണ് നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥ കാണുമ്പോ അല്ലാതെ പ്രയാസപ്പെട്ടു പോവുകയാണ് ഇവിടത്തെ ഉമ്മമാരെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ സീരിയലിന്റെയും സിനിമകളുടെയും അടിമകളായ ഒരുപറ്റം പെങ്ങന്മാർ ഉമ്മമാർ നമ്മുടെ നാടുകളിൽ വളർന്നു വരികയാണ് വളർന്നു വരുന്ന തലമുറ പ്രിയപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാർ എന്താ നമ്മുടെ ചെറുപ്പക്കാരുടെ കഥ മുടി ക്രോപ്പ് ചെയ്യാത്ത ചെറുപ്പക്കാരെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് തെറ്റാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് തെറ്റാണെന്ന് മുടി ക്രോപ്പ് ചെയ്യുന്ന ചെറുപ്പക്കാർ എന്ന് മാത്രമല്ല രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളെ പോലും ഹറാമിയത്ത് ചെയ്യിപ്പിക്കുന്ന ആളുകൾ രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലില്ലേ കുട്ടികളുടെ മുടി ക്രോപ്പ് ചെയ്യിപ്പിക്കുന്ന രക്ഷിതാക്കൾ എല്ലാം പച്ച ഹറാമിയച്ചുകളല്ലേ ഇത് ഹബീബായ നബി തങ്ങൾ വിരോധിച്ച വിഷയമല്ലേ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഉമ്മമാരൊക്കെ സീരിയലിന്റെ അടിമകളാണ് ഇവിടുത്തെ ഉമ്മമാരെങ്ങനെയാ നിനക്ക് അറിഞ്ഞുകൂടാ സാറോട് ചോദിച്ചു നോക്കണം സീരിയൽ കാണലുണ്ടോ ഉമ്മമാര് ഇരിക്കുന്ന പുരുഷന്മാരെന്ന് പറഞ്ഞട്ടെ കാണലുണ്ടോ പിന്നെ പറയാനുണ്ടോ ഉസ്താദ് അല്ലെ ടെലിവിഷൻ ഇല്ലാത്ത വീടുണ്ടാവോ എല്ലാ വീട്ടിലും ഉണ്ടാവും ടെലിവിഷൻ ഈ ഉമ്മത്തിനെ വല്ലാതെ മോശമാക്കി കളഞ്ഞ ഒരു വല്ലാത്തൊരു സാധനമാണത് സുബ്ഹാനല്ലാഹ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോടൊന്നിച്ചുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോടൊന്നിച്ചൊരു യാത്രയിലുണ്ടായിരുന്നു പരിശുദ്ധമായൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയതാണ് അവിടെ പോയപ്പോ ലിഫ്റ്റിൽ കയറിയപ്പോ ആ ലിഫ്റ്റിൽ കുറച്ച് സഹോദരിമാരുണ്ടായിരുന്നു ഏകദേശം ഈ ഭാഗത്തുകാരാണ് പാലക്കാട്ടുകാരികളാണെന്ന് തോന്നുന്നു ഏകദേശം 10-60 വയസ്സുള്ള ഒരു പെണ്ണുങ്ങൾ ഒരു സഹോദരി എന്റെ കൂടെയുള്ള ആ ചെറുപ്പക്കാരനിങ്ങനെ നോക്കുകയാണ് അപ്പൊ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചോട് അല്ല ആ പെണ്ണുങ്ങൾ ഇങ്ങനെ നിന്നെ ഇങ്ങനെ നോക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു അപ്പൊ പറയാണ് ഞാൻ നേരത്തെ ആ പെണ്ണുങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി കുറച്ച് നേരത്തെ ഞാൻ കൂടെ ഇല്ലാത്ത സമയത്ത് ആ പെണ്ണുങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കിയപ്പോ ചെറുപ്പക്കാരൻ പറയാണ് എന്നോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാൻ കാരണം അപ്പൊ പറഞ്ഞു അല്ല മോൻ എവിടെയോ കണ്ട പരിചയമുണ്ട് അപ്പൊ കുട്ടി ചോദിച്ചു നിങ്ങൾ എവിടെയാണ് അപ്പൊ ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കുട്ടി കാസർഗോട്ടായിരുന്നു അപ്പൊ പറഞ്ഞു എന്നെ കാണാൻ ഇടയില്ലാലോ എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു നീ നമ്മളെ ദുൽഖർ സൽമാനെ പോലെ ഉണ്ട് സുബ്ഹാനല്ലാഹ് എത്ര നേരം 55-60 വയസ്സുള്ള പെണ്ണുങ്ങളാണ് സുബ്ഹാനല്ലാഹ് ഞാൻ ആകെ ഞെട്ടിപ്പോയതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ വിചാരിച്ചല്ലേ നമ്മുടെ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ യുവതികളൊക്കെ ആയിരിക്കും സിനിമയുടെയും സീരിയലുകളുടെ കടിമ എന്നാണ് 55-60 വയസ്സുള്ള ഒരു ഉമ്മ പറയാൻ നീ ദുൽഖർ സൽമാനെ പോലെ ഉണ്ട് സുബ്ഹാനല്ലാഹ് ആലോചിച്ചോക്കണം നമ്മൾ നമ്മുടെ ഉമ്മമാരൊക്കെ എന്റെ വാഴ്ത കേൾക്കുന്ന സഹോദരിമാരോട് പറയാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അന്ത്യനാൾ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങൾ ഒന്നൊന്നായി നമ്മുടെ നാടുകളിൽ കാണുകയാണ് ഒരു സംശയവുമില്ല ആലിമ്യങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചുപോയി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതന്നെ വലിയ അടയാളമാണ് പിന്നെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ വലിയ 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 അടയാളങ്ങളാണ് ഹബീബ നബി തങ്ങൾ 100 മുമ്പ് പറഞ്ഞ അടയാളങ്ങൾ അതുകൊണ്ട് ഇനി കൂടുതൽ കാലൊന്നുമില്ല ഉമ്മമാരെ സ്വർഗം വേണോ വളരെ സ്നേഹത്തോടെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഫാത്തിമ ബീവിയുടെ ഖദീജ ബീവിയുടെ ആയിഷ ബീവിയുടെ കൈപിടിച്ച് സ്വർഗീയ ആരാമങ്ങളിലേക്ക് കടന്നു പോകണോ എന്റെ വാഴ്ത്തുകൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ
അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം അമ്മമാരെ. സാവധാനം നിങ്ങളുടെ ആ സീരിയലുകളിൽ നിന്ന് സിനിമകളിൽ നിന്ന് മെല്ലെ മെല്ലെ ഒന്ന് മാറി നിൽക്കണം ഉമ്മ. ആരുതായ്മകളിൽ നിന്നൊന്ന് മാറണം ഉമ്മ. നാളെ അവരോടുകൂടെ സ്വർഗത്തിൽ കടക്കാം ഫാത്തിമ ബീവിയോടുകൂടെ. അല്ല, നിങ്ങൾക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണോ ഈ സീരിയലിന്റെ അടിമകളായി തന്നെ ദുനിയാവിന് ജീവിക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം? എന്നാ കുഴപ്പമില്ല, ജീവിച്ചോളൂ. പറയൽ എന്റെ ബാധ്യതയാണ്, എന്നെ പോലെയുള്ള ആളുകളുടെ ബാധ്യത പറയലാണ്. എന്റെ ഉമ്മമാരെ, ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ നാളെ പരലോകത്ത് ആ സീരിയൽ നടിമാരുടെ കൂടെ, സിനിമാ നടിമാരുടെ കൂടെ നിങ്ങളും ഒരു സീറ്റ് ബുക്ക് ചെയ്തോളൂ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. ദീപാനബി തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, സ്വഹാബത്തെ ഇത് മാത്രമല്ല, ഇതിലപ്പുറം ഇവിടെ ഉണ്ടാകും. കൈഫബിക്കും ഇതില തസ്മറൂബിൽ മഅറൂഫി വലം തൻഹൗനിൽ മുൻകർ. സ്വഹാബ, ഒരാളും നന്മ കൽപ്പിക്കാനില്ലാത്ത ഒരു കാലം ഇവിടെ വരും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തിന്മ വിരോധിക്കാൻ, ഏത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ആളുകളില്ലാത്ത ഒരു കാലം വരുമ്പോ കൈഫബിക്കും എങ്ങനെയാണ് നിങ്ങൾ ആ കാലത്തെ നോക്കിക്കാണുന്നത്? സ്വഹാബത്തിനോട് സ്വഹാബത്ത് ഹബീബാനബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ وإن ذلك لكائن نبيه അങ്ങനെ ഒരു കാലമുണ്ടാകുമോ നബിയേ? അത്ഭുതത്തോടെ ചോദിക്കുകയാണ് സ്വഹാബത്ത്. അങ്ങനെ ഒരു കാലം വരുമോ? ദീപാനബി തങ്ങൾ പറഞ്ഞു, നഅം വ അശദ്ദു, അതിലും അപ്പുറം വരുന്നു. സ്വഹാബ, കൈഫബിക്കും നിങ്ങൾ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഇദാ അമറുതും ബിൽ മുങ്കർ വ നഹൈതും അനിൽ മഅറൂഫ്, നിങ്ങൾ നന്മകളെ നിരോധിക്കുകയും ചീത്ത കാര്യങ്ങളെ കൽപ്പിക്കുകയും ചെയ്യുന്നൊരു കാലം ഇവിടെ വരും. എങ്ങനെയാണ് ആ കാലത്ത് നിങ്ങൾ നോക്കിക്കാണുന്നത്? ആളുകൾ തിന്മയെ കൽപ്പിക്കുകയാണ് ചെയ്യുക, വേണ്ടാത്രം ചെയ്യാൻ നിർബന്ധിക്കും. കുടുംബക്കാർ പറയും, അതൊന്നും ഇപ്പൊ ആരും നോക്കലില്ല, അതൊന്നും പ്രശ്നമല്ല അല്ലേ. കല്യാണത്തിന് വീഡിയോ ഷൂട്ടിംഗ്, ആളുകളൊക്കെ റെഡിയായി, അതിലുള്ള ആളുകളൊക്കെ വീട്ടിൽ വന്നു. അപ്പോ പുതുമണവാളൻ പറയാണ്, ഇതൊന്നും വേണ്ടല്ലോ, ഇതൊന്നും വേണ്ടല്ലോ. സുഹൃത്തുക്കളൊക്കെ പറയും, കല്യാണ ചെറുക്കം കുറച്ച് കൈമാനുള്ളവനാണ്, അവൻ പറയും ഇതൊന്നും വേണ്ട, ഇതൊന്നും പഠിച്ചും പൊരുത്തപ്പെടാത്തല്ലേ. അപ്പൊ ചെറുപ്പക്കാര് പറയും, കൂട്ടുകാര് അതൊന്നും ഇപ്പൊ ആരും നോക്കലൊന്നുമില്ലായിരിക്കും ഉണ്ടാതിരിക്കുന്നു പറയും. ഇവരെ പറ്റിയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കുറിച്ചാണ്. കൽപ്പിക്കുന്നത് തിന്മകളെ കുറിച്ചാണ്, നന്മയെ വിരോധിക്കുക ചെയ്യുക, നന്മ അതൊന്നും ഇപ്പൊ ആരും ശ്രദ്ധിക്കില്ല എന്നാ പറയാ അല്ലേ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്, ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പോവാണ് പുതുമണവാളൻ, സുന്നത്ത് നിസ്കരിക്കാൻ പോവാണ്, അപ്പൊ എന്താ പറഞ്ഞു കൊടുക്കുക കൂട്ടുകാർ? അതൊന്നും ഇപ്പൊ ആരും നിസ്കരിക്കണമെന്നില്ല, നീ ഇപ്പൊ വലിയ ശുചായിട്ടാന്ന് നിസ്കരിക്കേണ്ടെന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അതും പറഞ്ഞു കൊടുക്കും നമ്മുടെ ചെറുപ്പക്കാർ. ഹബീബാനബി തങ്ങൾ പറയാണ്, നിങ്ങൾ നന്മയെ നിരോധിക്കപ്പെടുകയും ചീത്ത കാര്യങ്ങളെ കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലം ഇവിടെ വന്നാൽ കൈഫബിക്കും എങ്ങനെയാണ് നിങ്ങളത് നോക്കിക്കാണുന്നത്? അത്ഭുതപ്പെട്ടുപോയ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതുണ്ടാകുമോ നബിയേ? ഹബീബാനബിത്തങ്ങൾ പറഞ്ഞു, അത് മാത്രമല്ല, അതിനേക്കാളും അപ്പുറം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലും അപ്പുറം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ കൈഫബിക്കും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ, ആളുകൾ നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കാണുന്ന ഒരു കാലം ഇവിടെ വരും. ആ കാലത്ത് നിങ്ങൾ എങ്ങനെയാ നോക്കിക്കാണുക? സ്വഹാബത്തിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കാണുന്ന ഒരു കാലം ഇവിടെ വരും. യാ റസൂലല്ലാഹ്, നബിയേ,
ഇത്ര പരിശുദ്ധമായ വചനമാണ് നബിയേ ഇത്. അക്ഷരം പ്രതി പകൽ വെളിച്ചം പോലെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കൺമുമ്പിൽ തുടർന്ന് കാണുകയാണല്ലോ നബിയേ. ഈ വചനങ്ങളൊക്കെയും എത്ര യാഥാർത്ഥ്യമാണ് നബിയേ. ശബ്ദക്കുച്ചയാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, മഹാനായ അലി റളിയല്ലാഹു അൻഹു തൊട്ടുത്തിരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം. ഇമാം ദൈലമി തങ്ങൾ തന്റെ സഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഇവിടെ ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ ആലിമിനെ പിന്തുടരപ്പെടാൻ ആളുകൾ ഉണ്ടാവൂല. ആലിമീങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാത്ത കാലം വരും. ഉസ്താദ് മരപ്പഴ വേണ്ടത് നിക്കാഹ് വയ്ക്കാൻ മാത്രം അല്ലേ? നിക്കാഹ് വയ്ക്കാൻ മാത്രമേ വേണ്ടത്. ഖബിൽ ചുമിൻക നിക്കാഹ വ തസ്വീജഹ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദ് വേണം. അതിലപ്പുറമുള്ള ചടങ്ങുകൾ പിന്നെ തീരുമാനിക്കുന്നത് കല്യാണ ചെറുക്കനും അവന്റെ കൂട്ടുകാരുമാണ്. ഇവിടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വലിയ കുഴപ്പങ്ങളൊന്നും വല്ലാതെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം, പിന്നെ എനിക്കറിയില്ല, വല്ലാതെ ഈ ഭാഗത്ത് കല്യാണത്തിന് കൂടിയിട്ടില്ല. നല്ല നാടാണ്, അല്ലാഹു ആ നന്മ നിലനിർത്തുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ തോന്നിയാസം വന്നുവെച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരിപ്പോൾ ഇത് കാണുന്നുണ്ടാവും ചിലപ്പോൾ. എന്നോട് ദേഷ്യം തോന്നിയാലും ഇല്ലെങ്കിലും പക്ഷെ ഉള്ളത് പറയണമല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മാലിക്കുദ്ദീനാർത്ഥങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണാണ്. പക്ഷേ ഒരുപാട് നന്മകൾ എൻ്റെ നാട്ടുകാരിൽ കാണും. പക്ഷെ ഇങ്ങനെ കുറെ കുഴപ്പങ്ങളും നമ്മുടെ നാട്ടിൽ സജീവമാണ്. കുറെ കുഴപ്പങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് കല്യാണ രാവുകളൊക്കെ നടക്കുന്ന തോന്നിവാസങ്ങൾ. അവിടെ നിന്നും ഒരു വില ഉണ്ടാവില്ല ആലിമ്യങ്ങൾക്കൊന്നും. ആ സമയത്ത് പറയണമെന്നൊന്നും ഒരു വില ഉണ്ടാവില്ല. മാന്യന്മാരെ കാണുമ്പോ കുട്ടികൾക്കുണ്ടാകുമല്ലോ തെറ്റ് ചെയ്യാനൊരു നാണം. ആ നാണം അങ്ങനെ ഇല്ലാതെയായി പോകും. ഉസ്താദുമാരൊക്കെ കാണുമ്പോ പണ്ടുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക്. എന്ത് ചെയ്യും ഉസ്താദുമാരൊക്കെ ഒന്ന് കാണുമ്പോ, വേണ്ട, ആണുങ്ങളെ കാണുമ്പോ തന്നെ പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്നും മറിഞ്ഞിരിക്കും അല്ലെ. ഇന്നിപ്പോ ആലിമീങ്ങളെ കണ്ടാൽ തന്നെ മുമ്പ് തന്നെ ഇരിക്കും. ഒരു കുഴപ്പമില്ല, നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും, ആര് വന്നാലും കുഴപ്പമില്ല, എന്ത് ആര് കണ്ടാലും കുഴപ്പമില്ല, എന്ത് തെമ്മാടിത്തരം കളിക്കുകയാണെങ്കിലും പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എന്തൊക്കെയാ, ഒരു വല്ല കുഴപ്പമുണ്ടോ? ഏത് മാന്യന്മാര് കണ്ടാലും കുഴപ്പമില്ല, ഒരു ഒരു കുറവുമില്ല തെമ്മാടിത്തത്തിന്. എല്ലാവിധ തോന്നിവാസവും പരസ്യമായി തന്നെ ആളുകൾ ചെയ്യാൻ തുടങ്ങുന്ന കാലം. മാന്യന്മാരായ ആളുകളെ കാണുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഒരു നാണം ഇല്ലാതെയായി പോകും. വന്യവയോധികരായ ആളുകളെ ആദരിക്കപ്പെടുകയില്ല. പ്രായമേറെ ചെന്ന ആളുകൾ അവരുടെ വാക്കുകൾക്കൊന്നും പുല്ലുവല അതുപോലെ ഉണ്ടാവൂല. എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ആളുകൾ ഉണ്ടാവൂല. ചെറുപ്പക്കാർക്കൊക്കെ അതിനോടൊരു പുച്ഛമാണ്. പ്രായമുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും അതിനോടൊരു പുച്ഛ മനോഭാവം. ചെറിയ കുട്ടികളോട് കാരുണ്യം പ്രതീക്ഷിക്കപ്പെടേണ്ടാത്ത കാലമാണത്. കുട്ടികളോടൊന്നും കാരുണ്യം ഉണ്ടാവൂല. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവര്, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ആക്രമിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ചെറിയൊരു വീഡിയോ കാണാനിടയായി. ചെറിയ കുട്ടിയെ, ഒരു ചെറിയ കുട്ടിയെ ക്രൂരമായി പ്രയാസപ്പെടുത്തുകയാണ്. ക്രൂരമായി എന്തോ ഒരു മിഷന് വെച്ച്, മെഷീൻ വെച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുകയാണ് ഒരു സഹോദരൻ. യാ അല്ലാഹ്, ചെറിയ കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാത്ത കാബാലികന്മാർ, കശ്മലന്മാർ ജീവിക്കുന്ന കാലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലം ഇവിടെ വരും. അത് അന്ത്യദിനത്തിന്റെ അടയാളമാണ്. ദുനിയാവിന് വേണ്ടി ചിലർ ചിലരെ കൊല്ലുന്ന കാലം. ദുനിയാവിന് വേണ്ടി വേറൊരു ലക്ഷ്യവുമില്ല. പ്രിയപ്പെട്ടവരെ, പരസ്പരം നിസ്സാരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ ആറാം നൂറ്റാണ്ടിലെ കാട്ടറവികളെ പോലും വെല്ലുന്ന രൂപത്തിൽ, സംഘടനാപരമായ പക്ഷപാതിത്വത്തിന്റെ പേരിൽ, അല്ലെങ്കിലോ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ. നേരത്തെ ദിവന്യനായ അധ്യക്ഷന് പറഞ്ഞതല്ലോ,
لا يدري القاتل فيما قتلا ولا يدري المقتول فيما قتلا كلنا ونريلا يندنا نجان كلنا دن كل بطة ونريلا إن يندنا نبنا كنا دن أنجى كل بعد عن الله ديكري كنا ورك عالم لوبت سمجا دم أغمن ثلوب برايا تناب وند بريشود رسول الله صلى الله عليه وسلم تنقل بديك غيانا أرول سيو غيانا بريه بطة وري إنني ورك عالم يبدا بروم يخطل بالهم بالله سلسلة كلنا غالم على الدنيا دنيا بني بندي قلوبهم قلوب العاجم أوريدا هردا ينقل خاطر بيجلدة أنا ربيجلدة هردا ينقلان وألسينتهم ألسينة العربي عربيجلدة ناوان أوريدا ناو إن برجنا نللا نللا سمسار ينقلان بخشة هردا يمشي لا هردا يطل برس برم بندم لا لا يعرفون معروفا ولا ينكرون منكرا من ما يمدان سيطة يمدان النبول مريات ربطي داوستا يمشي الصالح فيهم مستخفيا آكال غطتل صالحي نڑايا آلغل نا نيرتا پرن اللو پارشو الكرك پڑن روستا وريغا نلل نلل منشن مارك مول كرت پڑيا اوار كنن مول ولي ينلي ملا ترغالم أولئك شرار خلق الله ഇവരാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ മോശപ്പെട്ടവർ വലയല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ ഹബീബ നബി തങ്ങൾ പറയാൻ വലയല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ അന്ത്യനാളിൽ അല്ലാഹു അവരിലേക്ക് നോക്കുക പോലുമില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ദൈലമി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത് പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് രണ്ട് നമ്മൾ പറഞ്ഞു നന്മയേക്കാൾ തിന്മക്ക് പ്രാമുഖ്യം നൽകപ്പെടുക മുഖ്യധാരയിൽ തെമ്മാടികൾ കടന്നു വരിക നല്ല നല്ല മനുഷ്യന്മാരൊക്കെ പിറകോട്ട് പോവുക അതും ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ആളുകൾക്കിടയിൽ സ്നേഹബന്ധവും മാനസികമായ ഐക്യവും കുറഞ്ഞു പോവുക പരസ്പരമുള്ള സ്നേഹം പറ്റയങ്ങ് ഇല്ലാതെയാവുക നബി മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു മഹാനായ അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സാ ഹബീബായ നബി തങ്ങളോട് അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു ഫഖാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ലാ യഅലമുഹ അല്ലാഹുവിനല്ലാതെ അറിയില്ല എപ്പോഴാണ് ഈ ലോകത്തിന്റെ അവസാനമെന്ന് അന്ത്യനാൾ എപ്പോഴാണെന്ന് അല്ലാഹുവിനല്ലാതെ അറിയൂല വലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവാ ولا يجليها لوقتها إلا هو الله ولاد آسمية ما قمبو يمجي مالين يوسان نالين كندور نمن الله ولاد متار من لذن ولكن سأحدثكم بمشاريطها وما بين يديها എങ്കിലും സഹാബ അന്ത്യനാളെ എപ്പോഴാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല പക്ഷേ അന്ത്യനാളിന് മുന്നോടിയായി ലോകത്തുണ്ടാകാനിടയുള്ള അടയാളങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അലാ ഇന്ന ബൈന യദൈഹാ ഫിത്നത വഹറജ പുണ്യപ്രവാചകർ പറയാണ് അലാ അറിയണം സഹാബ ഇന്ന ബൈന യദൈഹാ ഫിത്നത വഹറജ അന്ത്യനാളിന് മുന്നോടിയായി വലിയ വലിയ ഫിത്നകൾ ഉണ്ടാകും വഹറജ ധാരാളം ഹർജുകളും ഉണ്ടാകുന്നതാണ് ഫഖീല ആരോ ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് നബിയേ അന്ത്യനാളിന് മുന്നോടിയായി ഉണ്ടാകാനിടയുള്ള ഫിത്നകൾ എന്താണ് അത് ഞങ്ങൾക്കറിയാം ഫമൽ ഹറജ യാ ഹബീബല്ലാ പക്ഷെ ഹറജ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ ഖാൽ പുണ്യപ്രവാചകർ പറഞ്ഞു ബിലിസാനിൽ ഹബശതി അൽ ഖത്ലു അബസീനിയൻ ഭാഷ പ്രകാരം
അബിസീനിയൻ ഭാഷ പ്രകാരം അൽ ഹറജു എന്ന വാക്കിന്റെ അർത്ഥം അൽ ഖത്റു കൊലപാതകം എന്നാണ് സ്വഹാബ കൊലപാതകം അങ്ങ് അധികരിക്കുന്ന കാലം അന്ത്യനാളിന് മുന്നോടിയായി കൊലപാതകങ്ങൾ അധികരിക്കുമെന്ന് തളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടന്നത് മതത്തിന്റെ പേരിൽ വേറെ സംഘടനയുടെ പേരിൽ വേറെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വേറെ എന്റെ പ്രിയപ്പെട്ടവരെ വർഗീയതയുടെ പേരിൽ വേറെ കൊലപാതകങ്ങളും നന്നായി അധികരിക്കുകയാണ് നാൾക്കുനാൾ സംഘർഷഭരിതമായ സാഹചര്യം ഉടലെടുക്കുകയാണ് സമാധാനപരമായിരുന്ന കേരളത്തിന്റെ അവസ്ഥ അന്തരീക്ഷത്തിൽ പോലും പൊതുവേ നമ്മുടെ കേരളം സമാധാനപരമായിരുന്നു ഇവിടെ പോലും വർഗീയതയുടെയും അതേപോലെ തന്നെ വിഭാഗീയതയുടെയും വിഷബീജങ്ങൾ കുത്തിമറക്കാൻ ആളുകളുണ്ടായി അതിന്റെ പേരിൽ വലിയ പ്രയാസം സംഘർഷങ്ങൾ ഞങ്ങളെ നമ്മുടെ നാടുകളിൽ ഉടലെടുത്തു അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പാറിപ്പറന്നിരുന്ന കാലം ഒരു കാലം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു സമാധാനത്തിന്റെ സന്ദേശവാഹകരായിരുന്ന മഹാന്മാരായ പണക്കാട്ട് തങ്ങന്മാർ നമ്മുടെ നാടുകളിൽ നിന്നുണ്ട് അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് അവരല്പമെങ്കിലും പ്രിയപ്പെട്ടവരോ നമ്മുടെ രാജ്യത്തിന്റെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും പേരിൽ വലിയ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ നാടുകളിൽ താരതമ്യേന ആപേക്ഷികമായി കുറഞ്ഞു പോകുന്നത് ഇത്തരം സംഘർഷങ്ങൾ ഇല്ലാതെ പോകുന്നത് അത് മഹാന്മാരായ പാണക്കാട്ട സാദാത്തിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഗ്രേസരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് തീർത്തു പറയാൻ നമുക്ക് സാധിക്കും ആർക്കാണല്ലെന്ന് പറയാൻ കഴിയാ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളിൽ പ്രിയപ്പെട്ടവരെ മതസൗഹാർദ്ദം മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് മതത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കാൻ നാളിതുവരെ ഏതെങ്കിലും ഒരു മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ ഏതെങ്കിലും ഇതുപോലെയുള്ള വേദികളിൽ സമസ്തയുടെ അല്ലെങ്കിൽ പോഷക ഘടകങ്ങളുടെ ഇതേപോലെയുള്ള സംരംഭങ്ങളിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകൂല ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതിന്റെ ആലിമ്യങ്ങൾക്കോ അത് പരിചയമില്ല ഈ നാട്ടിൽ സമാധാനം അൽഹംദുലില്ല താരതമ്യേന സമാധാനമുള്ള നാടാണിത് ആ സമാധാനം അല്ലാഹു നമ്മുടെ നാടുകളിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇവിടെയും വർഗീയതയുടെ വിഷബീജങ്ങൾ വളരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ മാസം നടന്ന വളരെ നിഷ്ഠൂരമായ കൊലപാതകം സുബ്ഹാനല്ലാഹ് ഞാൻ പറയണ്ടല്ലോ ഈ ജില്ലയിൽ കുടുങ്ങി എന്ന് പറയുന്ന കുടുങ്ങി എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനിൽകുമാറായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫൈസൽ എന്ന പേര് സ്വീകരിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കാൻ ആരുടെയും നിർബന്ധമില്ലാതെ സ്വയം താല്പര്യത്തോടെ കടന്നു വന്നപ്പോ പ്രിയപ്പെട്ടവരെ ഹൈന്ദവ മതത്തിന്റെ ആ പവിത്രതയൊന്നും മനസ്സിലാക്കാത്ത ആ മതത്തിന്റെ ഉത്ബോധനങ്ങൾ ശരിയാവണ്ണം അറിയാത്ത ഏതോ കശ്മലന്മാർ ഒരു ഉളുപ്പമില്ലാതെ പ്രിയപ്പെട്ടവരെ പാതിരാമന്റെ നിശബ്ദതയിൽ വളരെ ക്രൂരമായി അതിനിഷ്ഠൂരമായി അവർ ചെയ്ത് കൊലപ്പെടുത്തി കളഞ്ഞുവല്ലോ സുബ്ഹാനല്ലാഹ് ആ ചെറുപ്പക്കാരൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ കുട്ടികൾ അനാഥരായി പോയ ആ കുട്ടികൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും വലിയ സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ ക്ഷമിക്കുന്ന ആദരണീയരായ മോമിനീങ്ങളെ മോമിനാത്തുകളെ ഹബീബായ രഹിതങ്ങളെ പറയാണ് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുടെ ഭാഗമായി കൊലപാതകങ്ങൾ അങ്ങനെ വ്യാപകമാകലാണ് ആളുകളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകമായ വിദ്വേഷം അങ്ങനെ നിലനിൽക്കലാണ്
ആളുകൾക്കൊക്കെ ഒരു വിദ്വേഷം, പരസ്പരം ഒരു ഐക്യമില്ലായ്മ, എവിടെയും ഒരു കുഴപ്പം, എവിടെയും ഒരു പ്രയാസം, ആർക്കും ആരെയും കണ്ടുകൂടാ. പരസ്പരം കൈകൊടുത്താലും ഒന്നിച്ചൊരു വേദിയിൽ ഇരുന്നാലും ഇവിടെ ഇരിക്കുന്നവൻ അവനോട്, അടുത്തിരിക്കുന്നവരോട് പക, അവൻ ഇവനോട് ദേഷ്യം, അങ്ങനെ പരസ്പരം ആകെ ഒരു പ്രയാസം. സുബ്ഹാനല്ലാഹ്. ഒരാൾക്കും ഒരാളെയും ഒരു പരിചയം ഉണ്ടാകാത്തൊരു കാലം എന്ന് പറഞ്ഞാൽ വളരെ അടുത്തവർ പോലും എന്റെ പ്രിയപ്പെട്ടവരെ വർഗീയതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റു പല ഭ്രാന്തന്റെയും പേരിൽ, വിഭാഗീയതയുടെ പേരിൽ വളരെ അടുത്ത കുടുംബാംഗങ്ങൾ പോലും തമ്മിലൊരു പരിചയമില്ലാത്തൊരവസ്ഥ. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ നമ്മുടെ നാടുകളിലുള്ള അവസ്ഥ, നമ്മുടെ മൂക്കിൻകുടുംബത്തെ നടക്കുന്ന വേദനാജനകമായ വളരെ പ്രയാസം നിറഞ്ഞൊരു വിഷമകരമായ അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് വിട്ടോ, നിങ്ങൾ ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. നൂറ്റാണ്ട് പതിനാല് തങ്ങളിത് പറയുന്നത് ഒരാൾക്കും ഒരാളെയും പരിചയമില്ലാത്തതുപോലെ വളരെ അടുത്ത കുടുംബാംഗങ്ങൾ പോലും തമ്മിൽ കണ്ടാ മുണ്ടൂല, വലിയ പ്രശ്നമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, എന്തിന്റെ പേരിൽ പരസ്പരം തെറ്റി നിൽക്കുകയാണ്? നമ്മുടെ ഫ്ലാറ്റ് സംസ്കാരമൊക്കെ വന്നുപോയപ്പോ പ്രിയപ്പെട്ടവരെ പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ വല്ലാതെ ഒന്നില്ലാതെ ആയി പോയല്ലോ. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? കേവലം ബന്ധങ്ങൾ മുഴുവനും എവിടെയോ ഉള്ള ആരോടോ ഒക്കെയാണ് ബന്ധങ്ങൾ. അരികിലുള്ള ആളുകളോട് ബന്ധപ്പെടാൻ, അവരോടൊന്നും മിണ്ടാൻ, അടുത്തുള്ള ഒരമ്മാവനെ പോയി കാണാൻ, അതിനൊന്നും നമ്മൾക്കാർക്കും സമയമില്ലാതെ പോവുകയാണ്. കുടുംബ ബന്ധങ്ങൾ പ്രിയപ്പെട്ടവര് വല്ലാതെ ശൈഥില്യം സംഭവിക്കുകയാണ്. ബന്ധങ്ങൾക്ക് മുഴുവനും മരണമണി മുഴങ്ങുന്ന വേദനാജനകമായൊരു കാഴ്ച കാണുകയാണ് ഇവിടെ. അതൊക്കെയാണ് ഹബീബായ നബി തങ്ങൾ അന്ത്യനാളിന്റെ അവിടയാളങ്ങളുടെ ഭാഗമായി സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത്. ഇമാം തബറാനി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മഹാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വീണ്ടും പഠിപ്പിക്കുകയാണ്. പിന്നാലെ നബി തങ്ങൾ തീർന്നില്ല. അന്ന് കണ്ടാൽ ക്ഷേമാന്വേഷങ്ങളും കുശലാന്വേഷങ്ങളും നടത്തുന്നതിന് പകരം ശാസന വാക്കുകളാണ് ആളുകൾ പരസ്പരം ഉപയോഗിക്കുക. പരസ്പരം വിളിക്കുന്നത് തെമ്മാടിത്തങ്ങളാണ്, കണ്ടുമുട്ടിയാൽ പറയുന്നത് ചെറ്റത്തരമാണ്, ഫോണിലൂടെ സംസാരിക്കുകയാണെങ്കിലും പറയുന്നത് ഓഷളത്തരങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, തഹിയ്യത്തുഹും ലഅനാ, അവരുടെ തഹിയ്യത്ത് അഭിവാദ്യം ശാപവാക്കുകളാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ വരും. തഹിയ്യത്തുഹും ലഅനാ, ചെറുപ്പക്കാരെ കണ്ടുമുട്ടിയാൽ സലാം പറയേണ്ടതാണ്, പക്ഷെ അത് സലാം ഉണ്ടോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ, മദീനയിലേക്ക് ഹിജ്റ വന്ന ഉടനെ ഹബീബായ നബി തങ്ങൾ മദീന നിവാസികളായ സ്വഹാബത്തെ പഠിപ്പിച്ചത് നാല് കാര്യങ്ങളാണ്. നിങ്ങളെ സലാമിനെ വ്യാപിപ്പിക്കണേ, നിങ്ങൾ പരസ്പരം ഭക്ഷണം നൽകണേ, നിങ്ങൾ കുടുംബബന്ധം കൂട്ടിച്ചേർക്കണേ, ലോകം മുഴുവനും ഉറങ്ങണ നേരത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണേ. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗം കടക്കാമെന്ന് അമിനാന്റെ പൊന്നുമോൻ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സലാം പറയണം കണ്ടാൽ, അല്ലേ? സലാം ഉണ്ടോ? കുട്ടികൾ കണ്ടാൽ ഫോൺ വിളിച്ചാൽ എന്താ പറയാ? ഫോൺ വിളിച്ചാൽ ആദ്യം ആ എവിടെയാന്നാ തുടങ്ങുക തന്നെ. ചില ചെറുപ്പക്കാരൊക്കെ പലതും പറയാറുണ്ട് ഫോൺ വിളിച്ചാൽ, ഒക്കെ സ്നേഹത്തിന്റെ പേരിലാണ്, സൗഹൃദത്തിന്റെ പേരിലാണ്, അല്ലെ? ഇബ്നുൽ കൽബ് എന്നൊക്കെ പറയും, അറബി അറിയുന്നവർക്കൊക്കെ അറിയാം അല്ലെ? ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇബ്നുൽ കൽബ് നടക്കം പറയും.
ചോദിച്ചാ പറയും അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയും. അത് അങ്ങനൊന്നും അല്ല ഉസ്താദ്, അത് സ്നേഹത്തിന്റെ പേരിലാണ്, സൗഹൃദത്തിന്റെ പേരിൽ പോലും പറയണ എന്താ ശാപവാക്കുകളാണ്. അതിനല്ലോ അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു പറയാൻ തഹിയ്യത്തുഹും ലഇനാ ലാ എന്റെ ഉമ്മത്ത് ശരിയത്തിന്റെ മേൽ തന്നെ നിലകൊള്ളുന്നതാണ്. മൂന്ന് കാര്യം എന്റെ ഉമ്മത്തിൽ പ്രകടമാകാത്ത കാലത്തോളം എന്റെ ഉമ്മത്തിൽ മൂന്ന് കാര്യം വന്നാൽ ശരിയത്തിൽ നിന്ന് അവർ വ്യതിരിച്ചു പോകുന്നതാണ് പറയാണ്. ഏതാണ് ആ മൂന്ന് കാര്യം? എന്റെ ഉമ്മത്തിൽ നിന്ന് ഇൽമ് എടുക്കപ്പെടാത്ത കാലത്തോളം, അറിവ് ഉയർത്തപ്പെടാത്ത കാലത്തോളം, ഇവിടെ അറിവുകളും നിലനിൽക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്ത് ശരീഅത്തിന്റെ മേൽ തന്നെ നിലകൊള്ളുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് അറിവുകൾ ഉയർത്തപ്പെടുക. അന്ത്യനാളിന്റെ അടയാളമാണ് അന്ത്യനാളിന്റെ അടയാളമാണ് ഇൽമങ്ങനെ ഉയർത്തപ്പെട്ടു പോവുക. ഇൽമ ഉയർത്തപ്പെടൽ എങ്ങനെയാ? നല്ല നല്ല ആലിമീങ്ങളുടെ മരണം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ 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 ആലിമീങ്ങളൊക്കെ അങ്ങനെ മരണപ്പെട്ടു പോവുക. ഷംസുൽ ഉലമ പോയപ്പോ നമുക്കൊരു ആശ്വാസമുണ്ടായിരുന്നു. സൈനുൽ ഉലമ എന്ത് ചോദിച്ചാലും കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് കർമ്മശാസ്ത്ര രംഗത്തൊരു അവസാന വാക്ക്. എന്ത് ചോദിച്ചാലും ഏത് സമയത്തും എവിടെ നിന്ന് ചോദിച്ചാലും ഉത്തരം ലഭിച്ചിരുന്നൊരു മഹാപണ്ഡിതൻ. നമുക്കൊരാശ്വാസമായിരുന്നു ഈ ഉമ്മത്തിന്. പക്ഷേ ആ മഹാനായ പണ്ഡിത ശ്രേഷ്ഠരും ആ മഹാനായ പണ്ഡിത നേതാവും ഈ ഉമ്മത്തിന് ആരാധമാക്കി കടന്നുപോയതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നല്ല നല്ല ആരോഗ്യങ്ങളൊക്കെ അങ്ങനെ മരണപ്പെടലോടുകൂടെയാണ് ഉയർത്തപ്പെട്ടു പോവുക. മൂന്ന് കാര്യം എന്റെ ഉമ്മത്തിൽ ഉണ്ടായാൽ എന്റെ ഉമ്മത്തുകൾ ശരീഅത്തിൽ നിന്ന് മാറുമെന്ന് നൂറ്റാണ്ട് പതിനാല് വിളിക്കു മുമ്പ് പറയാണ്. ഒന്ന്, ഇൽമ് ഉയർത്തപ്പെട്ടാൽ. മറ്റൊന്ന്, ജാരസന്തതികൾ എന്റെ ഉമ്മത്തുകളിൽ പെരുകിയാൽ. ജാരസന്തതികൾ, പ്രിയപ്പെട്ടവരെ, ഉപ്പയാരാണെന്നറിയാത്ത സന്തതികൾ എന്റെ സമുദായത്തിൽ ധാരാളമായാൽ വ്യഭിചാരത്തിലൂടെ അവിഹിത ബന്ധത്തിലൂടെ ഒരുപാട് മക്കൾ പിറന്നു വന്നാൽ മൂന്നാമത്തെ അടയാളം പറയാണ് പുണ്യപ്രവാചകർ. മൂന്നാമതായി ഹബീബാ നബി തങ്ങൾ പറയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രകടമായാൽ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് നബിയേ, ആരാണ് ഈ സഖാറുകൾ എന്ന് പറഞ്ഞാൽ സഖാരിയങ്ങൾ ആരാണ് നബിയേ? ഹബീബാ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അവസാന കാലത്തുണ്ടാകുന്ന ഒരു വിഭാഗം ആളുകളാണവർ. അവർക്കിടയിലുള്ള അഭിവാദ്യ വചനം, അവർക്കിടയിലുള്ള തഹയ്യത്തിന്റെ വചനം, അത് അത്തലാവുൻ ആക്ഷേപവാക്കുകളാണ്, ശാപവാക്കുകളാണ്. കണ്ണിൽ കണ്ടാൽ, കണ്ണിൽ കണ്ടാൽ, പരസ്പരം കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടതിന് പകരം പറയുന്നത് മറ്റുള്ള ആക്ഷേപവാക്കുകളാണ്, ലഅനത്തിന്റെ വചനങ്ങളാണ്. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ അവസാന കാലത്ത് വരും. ഈ മൂന്ന് അടയാളം, ഈ മൂന്ന് കാര്യങ്ങൾ എന്റെ ഉമ്മത്തുകളിൽ ഉണ്ടായാൽ ലാ തസാലുൽ ഉമ്മത്തു അല ശരിയ, ആ മൂന്ന് കാര്യം എന്റെ സമൂഹത്തിൽ ഉണ്ടാകുന്നതുവരെ എന്റെ ഉമ്മത്തുകൾ ശരീഅത്തിന്റെ മേൽ തന്നെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുന്നത്, ശരീഅത്തിനെതിരെയൊക്കെ വലിയ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന കാലമാണ്. അതും അന്ത്യദിനത്തിന്റെ മറ്റൊരടയാളമാണ്. ആളുകൾ ആദ്യം പറയാ ശരീഅത്തിന്റെ നിയമങ്ങൾ ഒന്നൊന്നായി ഇവിടെ നിന്ന് എടുത്തു കളയണമെന്നാണ്. അതിന്റെ അവസാന ഭാഗം അസ്സലാത്ത്, നിസ്കാരം പോലും പാടില്ല, അതും നിരോധിക്കണമെന്ന് പറയുന്ന ഇടത്തേക്ക് ആളുകൾ എത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ശരീഅത്ത് സംരക്ഷണ റാലികൾ നമ്മുടെ നാടുകളിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നടന്നു, കോഴിക്കോട് നടന്നു, കാസർഗോഡ് നടന്നു, അങ്ങോളം ഇങ്ങോളം പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ, SKSSFന്റെ കർമ്മ നിരതരായ പ്രിയപ്പെട്ട കുട്ടികൾ ആവേശഭരിതരായി ശരീരത്ത് സംരക്ഷണ റാലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. നമ്മുടെ ബാധ്യതയാണത്. പ്രിയപ്പെട്ടവരെ ശരീരത്ത് നിലനിൽക്കണം. ആരെന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പുമില്ലാതെ എന്താണ് എന്ന് പഠിക്കാൻ പോലും തയ്യാറാകാതെ മുത്തലാഖ് നിരോധിക്കണമെന്ന് നമ്മുടെ നാട്ടിലെ നീതിന്യായ പീഠങ്ങൾ പോലും പറയാൻ തുടങ്ങുമ്പോ പ്രയാസമുണ്ട് സഹോദരങ്ങളെ. നീതിന്യായ പീഠങ്ങൾ പോലും പറയാണ് മുത്തലാഖ് നിരോധിക്കണമെന്ന്. എന്താണ് ഈ മുത്തലാഖ്? എന്താണ് ഈ ബഹുഭാര്യത്വം? ഇസ്ലാമിക ശരീഅത്തിന്റെ ഓരോ നിയമങ്ങളും പ്രിയപ്പെട്ടവരെ കാലാനുസൃതമാണ്. അതൊരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതെന്നല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയടക്കം ലോകത്തിൽ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയായാലും അതൊക്കെ മനുഷ്യനിർമ്മിത ഭരണഘടനയാണ്. പക്ഷേ ദൈവനിർമ്മിത ഭരണഘടനയാണ് വിശുദ്ധ ഖുർആനും വിശുദ്ധ ശരീഅത്ത് എന്ന് പറയുന്നത്. ആര് വിചാരിച്ചാലും എത്ര വലിയ അധികാര തമ്പുരാക്കന്മാര് വന്നാലും പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ SKSSFന്റെ അവസാനത്തെ പ്രവർത്തകന്റെ ശ്വാസചക്രശ്വാസം വലിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ ശരീഅത്തിന്റെ നിയമങ്ങള് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ സാധ്യമേയല്ല എന്ന് ഖണ്ഡിതമായി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരിക്കലും സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട ഒരു ഇസ്ലാമിക സമൂഹം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ശരീഅത്തിനെതിരെ ഈ ശരീഅത്തിന്റെ കണ്ടനാടിയിൽ കടാറിറക്കാമെന്ന് ആര് ആഗ്രഹിച്ചാലും അതൊരു വ്യാമോഹം മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത്, പരസ്പരം എവിടെ നോക്കിയാലും ഒരു കുഴപ്പം, ഒരാളുടെയും ഹൃദയങ്ങളിൽ തമ്മിൽ ഐക്യമില്ല. പരസ്പരം ഐക്യപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങൾ പോലും തമ്മിൽ ഐക്യമില്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് ഏതോ വിഭാഗങ്ങൾ ഐക്യപ്പെട്ടു. ഞാൻ ആലോചിച്ചു നോക്കണം, എങ്ങനെയാണ് ഇവർ ഐക്യപ്പെടുക? എന്തൈക്യമാണിത്? അവരുടെ പ്രഭാഷകനായ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാള് തന്നെ ഈ അടുത്ത കാലത്ത് പ്രസംഗിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടതാണ്. ജൂതന്മാരുടെ ഐക്യമല്ലാതെ നല്ലൊരൈക്യത്തിന് എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധ്യമാവുക? ജൂതന്മാരുടെ ഐക്യമല്ലാതെ എന്താ ജൂതന്മാരുടെ ഐക്യം? എത്ര ഒന്നിച്ചിരുന്നാലും കൽബ് ഒന്നിക്കൂല. ആ രൂപത്തിലുള്ള ഐക്യമാണ് ജൂതന്മാരുടെ ഐക്യം. അങ്ങനെ ഒരു ഐക്യം വേണോ? അങ്ങനെ ഒരു ഐക്യത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ചോദിച്ച ആളുകൾ ഇന്ന് ഒരു വലിയ സമ്മേളനം നടത്തി ഞങ്ങൾ ഒരുമവറ്റ മക്കളെ പോലെയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ കേരളീയ മുസ്ലിം ഉമ്മത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രബുദ്ധരായ മുസ്ലിം ഉമ്മത്ത് നോക്കിക്കാണുന്നുണ്ട് എന്നത്രക്കാർ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൈക്യമാണത്? പരസ്പരം കൊലവിളി നടത്തിയവർ, പരസ്പരം ശിർക്കാരോപണം ഉന്നയിച്ചവർ, നിങ്ങൾ മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചവർ, അവർ തമ്മിൽ ഐക്യപ്പെടുകയാണ്. ഇതെന്തൊരൈക്യമാണ് പ്രിയപ്പെട്ടവര്? എന്തൊലക്കയുടെ ഐക്യമാണിത്? എന്തൈക്യമാണിത്? ഇതൊക്കെയാണ് ഐക്യം. കൽബിൽ തമ്മിൽ ഇൽഫത്തില്ലാത്തൊരൈക്യം, കൽബിൽ തമ്മിൽ ഇണക്കമില്ലാത്തൊരൈക്യം. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം വേദിയിൽ ഒന്നിച്ചിരുത്തുക എന്നല്ലാതെ ശരിയായ ഒരു ഐക്യത്തിനൊന്നും സാധിക്കൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാലം ലോകത്ത് വരെ അന്ത്യനാളിന്റെ മുന്നോടിയായത് വരുമെന്ന് കളവ് പറയാത്ത നാവുകൊണ്ട്, റിസാലത്തിന്റെ നാവുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അനിൽ അസ്വദ് ബിൻ ഹിലാൽ അനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, ഒരാൾ മറ്റൊരാളോട് സലാം പറയാ. പക്ഷെ എങ്ങനെയാ സലാം പറയുന്നത്? പരിചയമുള്ളവരോട് മാത്രം സലാം പറയുന്നൊരു പ്രവണത.
പരിചയമുള്ളവരോട് മാത്രം, അല്ലാത്തവരെ മുസ്ലിമാണെന്നറിഞ്ഞാലും സലാം പറയാത്ത കാലം, തമ്മിൽ അറിയുന്ന ആളുകളോട് മാത്രം ഒരു സലാം, അത് ഇസ്ലാമികമായ ആചാരം എന്ന പേരിലുള്ള സലാമല്ല പിന്നെയോ, അതൊരു പരിചയത്തിന്റെ മേലിലുള്ള സലാം. അങ്ങനെ സലാം പറയുന്നൊരു കാലം ലോകത്ത് വരുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ പരസ്പരം സംസാരിക്കുമെങ്കിലും പരസ്പരം അവരെ കൈകൊടുക്കുമെങ്കിലും ഒരേ വേദിയിൽ അപ്പുറത്തിപ്പുറത്ത് അവരിയ്ക്കുമെങ്കിലും പരസ്പരം അവരുടെ ഖൽബിൽ വലിയ വിദ്വേഷമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ നമുക്ക് വായിക്കാനുള്ളതാണ്. സമയത്തിന്റെ ദൗർലഭ്യമുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, തൽക്കാലം ഞാൻ കൂടുതൽ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. മറ്റൊരടയാളമായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള മരണങ്ങൾ വ്യാപകമാവുക. സമൂഹത്തിലെ രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ വ്യാപകമാവുക. ഒന്ന് പെട്ടെന്നുള്ള മരണം, പെട്ടെന്നുള്ള മരണം വ്യാപകമാവുക. മറ്റൊന്ന് കുറേ കാലം കിടപ്പിലായതിന് ശേഷം മരണപ്പെടുക. അതിനിടയിലുള്ളൊരു മരണമാണ് സാധാരണ നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്. ഏതാനും ദിവസം രോഗമായി തൗബ ചെയ്ത് സന്തോഷത്തോടെ നല്ലപോലെ ഭാര്യ മക്കളുടെ മുന്നിൽ നിന്ന് കലിമ ചൊല്ലി മരിച്ചു പോകുന്നൊരു കാഴ്ച, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. അതാണ് ഏറ്റവും നല്ല മരണവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ അടുത്തായി നമ്മൾ ആലോചിച്ചു നോക്ക്, പെട്ടെന്നുള്ള മരണം അധികരിക്കുകയാണ്, അല്ലെങ്കിലോ കാലങ്ങളോളം ഒരുപാട് കാലം കിടന്ന് 10, 15, 20 കൊല്ലക്കാലം വീട്ടുകാർക്ക് ഭാരമായി, ഭാര്യ മക്കൾക്ക് പോലും ഭാരമായി, വീടുകളിൽ രോഗശയ്യയിൽ കിടക്കുന്നൊരു വേദനാജനകമായ അവസ്ഥ. ഈ രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ ഇതത്യനാളിന്റെ അടയാളമാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4-5 വർഷം മുമ്പ് ഞാൻ ഓർത്തു പോവുകയാണ്. കാസർഗോഡ് ആരിക്കാട് എന്ന് പറയുന്നൊരു പ്രദേശത്തുള്ള ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട ഗർഭിണിയായ ഭാര്യ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഭാര്യയെ, ആ ഭാര്യ പ്രസവിക്കുന്നതും കാത്ത് ലേബർ റൂമിനും പുറത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു എന്ന് വന്ന് എന്ന് അവിടുത്തെ ബന്ധപ്പെട്ടവർ വന്ന് അറിയിക്കുകയും കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടിയെ കൊണ്ടുവന്ന് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുകയാണ്. അനുഗ്രഹീതമായ റമദാൻ മാസത്തിലെ പകലിലാണ് ഈ സംഭവം. ആ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ, തനിക്ക് കൺകുളിർമയാകുന്ന തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ചുടുചുംബനമർപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ തളർന്നു വീണ് മരണപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു രോഗവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. പെട്ടെന്ന് അങ്ങനെ മരണപ്പെട്ടു പോവുക. പൊടുങ്ങനെയുള്ള മരണങ്ങൾ, എത്രയോ മരണങ്ങൾ നമ്മൾ കേൾക്കുകയാണ്, പെട്ടെന്നുള്ള മരണങ്ങൾ, മാരകമായ രോഗങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. ആമീൻ. ഒന്നുറക്കെ പറയണം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെട്ടെന്നുള്ള മരണങ്ങൾ അങ്ങനെ അധികരിക്കുക, അല്ലെങ്കിലോ കുറേ കാലം അങ്ങനെ കിടപ്പിലാവുക. കുറേ കാലം അങ്ങനെ കിടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ കവികൾ പഠിപ്പിച്ചതുപോലെ, കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, എത്ര നല്ല ആരോഗ്യ ദൃഢ ഗാത്രരായ ചെറുപ്പക്കാരാണ്, എത്ര നല്ല നല്ല ചെറുപ്പക്കാരാണ്, അങ്ങാടികളിലൂടെ ഇങ്ങനെ സ്വര പറഞ്ഞു നടക്കുന്ന എത്ര ചെറുപ്പക്കാർ. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം ഉയരുമ്പോ അങ്ങാടിയിൽ നിന്ന് പരസ്പരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അന്യ ആളുകളെ, തങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കുറ്റം പറഞ്ഞ് കുറ്റപ്പെടുത്തി, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചത് മറ്റാർക്കോ വേണ്ടിയാണ് എന്ന് രൂപത്തിൽ അങ്ങാടികളിൽ നിന്ന് പിശാചിന്റെ താവളമായ അങ്ങാടികളിൽ സമയം ചെലവഴിക്കുന്ന എത്ര ചെറുപ്പക്കാർ. കവി പഠിപ്പിക്കുകയാണ്,
കവി പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നല്ല ബോധത്തോടെ കേൾക്കേണ്ട വിഷയമാണിതൊക്കെ, വളരെ നല്ല ബോധത്തോടെ സ്വീകരിക്കേണ്ട വിഷയമാണിത്. ഒരു രോഗവുമില്ലാതെ കൊടുങ്ങനെ മരണപ്പെട്ടു പോകുന്ന എത്ര ചെറുപ്പക്കാരാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. എന്നാൽ എത്ര രോഗികളാണ് വർഷങ്ങളായി പ്രിയപ്പെട്ടവര് കിടന്ന കിടപ്പിൽ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ രോഗശയ്യയിൽ കിടക്കുന്ന ആളുകൾ, അവർ പിന്നെയും ഭാര്യ മക്കൾക്ക് പോലും ഭാരമായി അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ രണ്ട് മരണങ്ങൾ അധികരിക്കുക. അനസ് ഇബ്ൻ മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്ൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മിനി ഖത്റാ ബിസ്സാഅ, അന്ത്യനാളിന്റെ അടുത്ത കാലത്ത് കാണാം, അയ്യഫ്ഷുവൽ ഫാലജ്, ഹബീബായ നബി തങ്ങൾ പറയാണ്, പക്ഷാഘാതം വ്യാപകമാവുക, ശരീരം അങ്ങനെ ഒരു ഭാഗം അങ്ങനെ തളർന്നു പോവുക. എത്രയോ ആളുകൾ നമുക്കിടയിൽ പ്രിയപ്പെട്ടവരെ തളർച്ച ബാധിച്ച് കിടക്കുന്നവരുണ്ട്. ആഫിയത്തിലുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകാം. റഹ്മാനായ റബ്ബേ, ജീവിതമാണ് അവർക്ക് ഹൈറങ്കിൽ ആഫിയത്തിലുള്ള ജീവിതം കൊടുക്കണേ. അല്ലാച്ചവനെ മരണമാണ് ഹൈറങ്കിൽ ഈമാനോടെ സലാമത്താക്കണേ. അല്ലാ, സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ദീപാനി പിത്തങ്ങൾ പറയാണ്, പക്ഷാഘാതം വ്യാപകമാകൽ അന്ത്യനാളിന്റെ അടയാളമാണ്. തളർച്ച ബാധിച്ച് അങ്ങനെ കിടക്കുക, നമ്മൾ പറയൂലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രോഗശയ്യയിൽ കിടക്കുക കൊല്ലങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ കിടക്കുക. അതേപോലെ പെട്ടെന്നുള്ള മരണം, പൊടുന്നനെയുള്ള മരണം, അതും അന്ത്യനാളിന് മുന്നോടിയായി വരാനുള്ള അടയാളമാണെന്ന് നബുവത്തിന്റെ നാവ് കൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയൂലേ, നമ്മൾ പറയും, ഇന്നലെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ഇന്നലെ ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് മരണപ്പെട്ടുപോയോ എന്ന് നമ്മൾ പറയും. അതന്നെയാണ് ഈ പറയുന്നത്, മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണം. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പുടുന്നനെയുള്ള മരണവും അതേപോലെ കാലങ്ങളോളം കിടന്ന മരിക്കലും രണ്ടും അന്ത്യദിനത്തിന്റെ അടയാളമായി ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ പറയുന്നത്, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, കൺസ്യൂമറിസം, എല്ലാം ഒരു കച്ചവടവൽക്കരണം, വാണിജ്യവൽക്കരണം വ്യാപകമാകൽ, അതും ആഖിർ സമാനിന്റെ അടയാളമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാം വാണിജ്യവൽക്കരിക്കപ്പെടുന്ന കാലം. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാം വാണിജ്യവൽക്കരിക്കപ്പെടുന്ന കാലം. നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ആലോചിക്കുക. ഹബീബാനെ ഹിച്ചങ്ങൾ പറയാണ്, അന്ത്യനാളിന്റെ മുന്നോടിയായി ഉണ്ടാകുന്നതാണ് തസ്ലീമൽ ഖാസ, പ്രത്യേകക്കാരായ ആളുകളോട് സലാം പറയാ, സ്പെഷ്യൽ ആളുകളോട്, VVIP കളോട് മാത്രം. പാവങ്ങളെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുക, പാവങ്ങളെയൊക്കെ തള്ളി അവരെ തിരിഞ്ഞു നോക്കൂല, അവരോട് സലാം പറയൂല. പ്രിയപ്പെട്ടവരെ, പ്രത്യേകക്കാരായ ആളുകളോട്, അവരോട് മാത്രം സലാം പറയുന്ന ഒരു കാലം വരൽ അദ്ദേഹത്തിന് മുന്നോടിയായി വരുന്ന അടയാളമാണ്. പിന്നെയോ ഹബീബാനിബിത്തങ്ങൾ പറയാൻ, വാണിജ്യവൽക്കരണം വ്യാപകമാകലാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഭർത്താക്കന്മാരെ സഹായിക്കാൻ ഭാര്യമാര് പോലും കച്ചവട രംഗത്തേക്ക് അതിപ്രസരം കയറി വരിക, കച്ചവട രംഗത്തേക്ക് പെട്ടെന്ന് പെണ്ണുങ്ങൾ വരിക, ദിനത്തിന്റെ അടയാളമാണ്. പെണ്ണുങ്ങളൊക്കെ വലിയ ബിസിനസ്സുകാരായി മാറുക, ഭർത്താക്കന്മാരെ സഹായിക്കാൻ പെണ്ണുങ്ങളൊക്കെ ബിസിനസ് രംഗത്തേക്ക് വരൽ, അതും മന്ത്രിനാളിന് മുന്നോടിയായി കാണാനിടയുള്ള അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
الله عليه وسلم مثل حديث القناة هنا يا سيدنا عن العداء بن خالد رضي الله عنه هنا يا عداء بن خالد النور بريان إمام تبراني تنقلتن صحيح لدريت حديثان بني برواز اگر برينن بلا تخوم الساعة عندنا لنداغول صحابا حتى لا يسلم الرجل إلا على من يعرفه فرجي من الورود ما ترم عالغل سلام برينن كالم وراد فرجي من الورود ما ترم سلام برينن كالم وراد فرجي من الورود ما ترم മറ്റ സംഘടനക്കാരനാണ് അർണ പിന്നെ സലാം പറയൂല അല്ലേ നമ്മളോടൊക്കെ സലാം പറയാത്ത എത്ര ആൾക്കാരുണ്ട് സുബ്ഹാനല്ലാഹ് അല്ലേ ഇവിടൊക്കെ ഇല്ലേ എന്റെ പഠിച്ചോ നിങ്ങൾ ആരും പറയണില്ലല്ലോ ഇല്ലേ സലാം പോലും പറയൂല മറ്റാളാണ് നോക്കൂല സുബ്ഹാനല്ലാഹ് ഈ ഉമ്മത്തിൽ വ്യാപകമായ സംഘർഷങ്ങൾ ഉണ്ടാക്കി വെച്ചവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നല്ല ബോധം നൽകട്ടെ എന്താ അവര് നന്നാകണ്ടെന്നാണോ നിങ്ങൾ ആഗ്രഹങ്ങൾ ആമീന്നൊന്നും പറയുന്നില്ലല്ലോ കാര്യമായിട്ട് അല്ലാഹു അവർക്ക് നല്ല ബോധം കൊടുക്കട്ടെ പോരെ ഒന്നുകൂടി അല്ലാഹു അവർക്ക് നല്ല ബോധം കൊടുക്കട്ടെ പേടിക്കേണ്ട ഉറക്കാമീൻ പറഞ്ഞോളൂ ഇവിടെ ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ വരില്ല നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ് വലിയ സങ്കടകരമായ വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ എന്തൊരു പ്രയാസമാണ് എവിടെയും കുഴപ്പം ഓരോ വീടുകളിലും പ്രശ്നം ഓരോ നാടുകളിലും കുഴപ്പം ഉള്ള മദ്രസകളിൽ മുഴുവനും കലാപം പള്ളികളിൽ മുഴുവനും പ്രശ്നങ്ങൾ ആരാണിതിനൊക്കെ ഉത്തരവാദി ആരാണിതിനൊക്കെ ഉത്തരവാദി ആലോചിക്കേണ്ടതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ ഇനിയെങ്കിലും അവർക്കൊരു നല്ല ബോധം അല്ലാഹു കൊടുക്കട്ടെ സംഘടന ഓരോ സംഘടനക്കാരും അവർക്കനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ ഇതെന്ത് കുഴപ്പം പക്ഷെ എന്തിനാണ് പ്രിയപ്പെട്ടവർ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ പേരും അവരുടെ മേൽവിലാസമൊക്കെ നമ്മൾ കട്ടെടുത്തിട്ട് എന്തിനാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് അല്ലെ ഇവിടെ ആർക്കും സംഘടനാ പ്രവർത്തനം നടത്താനുള്ള അവകാശമുണ്ട് ഇത് ഇന്ത്യ രാജ്യമാണ് ഇവിടെ നിങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തരുതെന്ന് പറയാൻ നമുക്ക് ഒരു അവകാശവുമില്ല നടത്തിക്കോട്ടെ ആർക്കും നടത്താം ആരും നടത്താം അല്ലേ എനിക്ക് നാലാളുകളെ കൊണ്ട് എന്റെ കുടുംബാംഗങ്ങളായ നാലാൾക്കാരെ കൊണ്ട് എനിക്കൊരു സംഘടന ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഇവിടെ തടയാൻ ആരും വരൂല ആർക്കും ഉണ്ടാക്കാം പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ ഒരു മേൽവിലാസവും ഒരു പേരും ഒക്കെ ഉണ്ടാവണം ഇത് നമ്മുടെ ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന്റെ പേര് കട്ടെടുത്തിട്ട് വേണോ എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ അതിന് ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ വളച്ചൊടുക്കുകയാണ് അത് പറയാൻ വേണ്ടി അത് ശരിയാണ് ഞങ്ങളാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ മനഃപൂർവ്വം ബോധപൂർവ്വം വളച്ചൊടിക്കുക എത്രയോ സ്ഥലത്ത് കാണുന്ന ഒരു ഏർപ്പാടാണത് ഒന്നും അറിയാത്ത പാവങ്ങളായ ഒരുപാട് നല്ല മനുഷ്യർ അങ്ങനെ തന്നെ പറയാം ഒരുപാട് നല്ല മനുഷ്യർ ഇതാണ് ഹഖ് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ മറുപക്ഷത്തുണ്ട് അല്ലാഹു അവർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ദുആ ചെയ്യുന്നുള്ളൂ ഞാൻ ഇതും പറയാൻ വിചാരിച്ചതല്ല പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു പോയത് എന്നേ ഉള്ളൂ അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ദീപാനി വിച്ചങ്ങൾ പറയാൻ തങ്ങൾ ട്രെയിനിന്റെ സമയമായോ തങ്ങൾ അന്വേഷിച്ചോ 11 മണിക്കാണ് ട്രെയിൻ അത് പിന്നെ എപ്പാ വരിക എന്ന് പറയാൻ കഴിയില്ല ഇന്നലെ ഒരു സ്ഥലത്തായിരുന്നു കണ്ണൂർ ഒരു സ്ഥലത്തായിരുന്നു പരിപാടി ഇതേ ട്രെയിൻ 1 മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തേണ്ടി ട്രെയിൻ 4 മണിക്കാത്തിയത് 3 മണിക്കൂർ ലേറ്റാണ് 3 മണിക്കൂർ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല അത് അങ്ങനത്തെ ഒരു സാധനമാണ് മരണം പോലെയാണ് എപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയില്ല ലേറ്റില്ല വലിയ ലേറ്റില്ല അല്ലേ ഓക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ് ഹബീബാനി ബിച്ചങ്ങൾ പറഞ്ഞു ലാ തഖൂമു സാഅത്തു ഹത്താ ലാ യുസല്ലിമു അർ-റജുലു ഇല്ലാ അലാ മൻ യഅ്രിഫ് വഹത്താ തത്തഖിദൽ മസാജിദ തുർഖാ പള്ളികൾ ഒരു സത്രങ്ങളാകുന്നതുവരെയും ഇവിടെ അന്ത്യനാൾ ഉണ്ടാവുകയില്ല സ്വഹാബ പള്ളികൾ ഒരു വഴിയോര കേന്ദ്രങ്ങളാകുന്നതുവരെ നല്ല പോലെ നമ്മൾ ആലോചിക്കേണ്ട ഹദീസാണിത് പള്ളികൾ ഒരു വഴിയോര കേന്ദ്രം അല്ലേ അങ്ങാടിയിലിരുന്ന് കച്ചവടം നടത്തുമ്പോൾ വാങ്ങൊടുത്താലൊന്നും പള്ളി പോകാൻ തോന്നൂല ഏ ബിസിനസ് നടക്കട്ടെ പിന്നെ അസർ വാങ്ങൊടുക്കാൻ നമുക്ക് അല്ലാഹ് ആകാൻ നേരത്തെ വലിയൊരു പോക്ക് പോകും എന്ന് രണ്ടും കൂടി കൂട്ടിയടിച്ച് വരും ഒരു വെടിക്ക് രണ്ട് പക്ഷേ അല്ലേ ദൂറും അസറും കൂടി ഒന്നിച്ചിങ്ങനെ വരും എന്നാ അതിനിടയിൽ മൂത്രയച്ചാലോ പഹയം വേഗം പോവും എടുക്ക് പള്ളിക്ക് മൂത്രയച്ചാൽ പള്ളിയും തേടി പോകും നമ്മൾ ആലോചിച്ച് നോക്കണം പള്ളികൾ വഴിയോ ഒരു ഒരു വഴി വിശ്രമ കേന്ദ്രം പോലെയാകുക വഴിയോരങ്ങളിലുള്ള വിശ്രമ കേന്ദ്രം പോലെ പള്ളികളാക്കപ്പെടുക അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അന്ത്യനാൾ ഉണ്ടാവൂല ഇങ്ങനെ ഒരു കാലം വരാതെ പള്ളികളൊക്കെ അതിനു വേണ്ടിയാവുക വേറെ പള്ളി എന്തിനാ
വാഹുവിന്റെ പള്ളി എന്നതോ അന്നൽ മസാജിദലില്ല, അല്ലാഹുവിനുള്ളതാണ് പള്ളികൾ. അവിടെ വെച്ച് അല്ലാഹുവിനെ ആരാധിക്കപ്പെടലാണ് പരമപ്രധാനമായ ലക്ഷ്യം. അതല്ലാത്ത മറ്റു പലതും പള്ളികളിൽ നടക്കുക എന്നർത്ഥം. അങ്ങനെ ഒരു കാലം വരാതെ അന്ത്യനാൾ ഉണ്ടാവുകയില്ലെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പള്ളികളാണ് ഒരു നാട്ടിൽ, എത്ര പള്ളികളാണ്. നമ്മുടെ നാട്ടിൽ പള്ളി കൂടിപ്പോയി എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയാൽ പള്ളികൾ കാണൂല, കിലോമീറ്ററുകൾക്ക് 10 കിലോമീറ്ററിലേക്കാണ് ഒരു പള്ളി. നമ്മുടെ നാട്ടിലെ 1 കിലോമീറ്ററിൽ 10 പള്ളിയാണ് അല്ലേ. അതേതാ പള്ളി? അത് ആ അത് പിന്നെ അത് സമസ്തന്റെ പള്ളി അല്ലേ. മറ്റേതോ മറ്റൊരു പള്ളി, അത് മുജാഹിദ് എ വിഭാഗം, മറ്റേത് മുജാഹിദ് ബി വിഭാഗം. അവരെത്രയാണ്? അവരെത്ര? 8 7 എത്രയോ ഘടകങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഒന്നിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് നമുക്ക് എത്ര കാലം അവർ ഒന്നിച്ച് അങ്ങനെ പോകുന്നു. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പള്ളികൾ ഒന്നൊന്നായി അവിടെ ഇവിടെയൊക്കെ പള്ളികൾ, ഓരോ പള്ളി, അത് തബ്ലീഗിൻ്റെ പള്ളി, മറ്റേ ജമാഅത്തിൻ്റെ പള്ളി, അത് മുജാഹിദിൻ്റെ പള്ളി, മറ്റേ ആ പള്ളി, ഈ പള്ളി, ഇപ്പം പിന്നെയും കൂടി അല്ലേ, അത് മറ്റേ അബൂക്കറാക്കാൻ്റെ പള്ളി, അത് പോക്കറാക്കാൻ്റെ പള്ളി, ഓരോ വ്യക്തികൾക്കും പള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാം, പള്ളികൾ അങ്ങനെ അധികരിക്കുക, നിസ്കരിക്കാൻ ആളുണ്ടാവൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. ഹബീബ നബി തങ്ങൾ പറഞ്ഞു, ഹത്താ തത്തജിറൽ മർഅത്തു സൗജഹ ഹത്താ തത്തജിറുൽ മർഅത്തു വസൗജുഹ. പ്രിയപ്പെട്ടവരെ, ഭർത്താവും അതുപോലെ ഭാര്യയും ഒക്കെ ഒരുമിച്ച് കച്ചവട രംഗത്തേക്ക്, വ്യാപാര രംഗത്തേക്ക് പ്രവേശം ചെയ്യൽ, അങ്ങനെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കൂല. എല്ലാം വാണിജ്യവൽക്കരണം, ആത്മീയ രംഗം പോലും വാണിജ്യവൽക്കരിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയ രംഗം പോലും വ്യാപകമായ വാണിജ്യവൽക്കരണം. ഇവിടെ നടന്ന കോലാഹലൊന്നും ഞാൻ പറയണ്ടല്ലോ, വേണ്ട, ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പൊ അവരെ അവസാനിപ്പിച്ച സ്ഥിതിക്ക് നമ്മളിനി നമ്മളായിട്ടത് തോണ്ടണ്ട. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? ഒക്കെ വാണിജ്യവൽക്കരണം, എല്ലാം കച്ചവടം, എല്ലാം കച്ചവടം. അല്ലാഹുവേ, നമ്മുടെ ആലിമ്യങ്ങൾ, മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമ്യങ്ങളുടെ പ്രത്യേകത അതാണ്. സമസ്തയുടെ ഒരു മഹത്വം അതാണ്. നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ജാതി കച്ചവടവും ഈ ജാതി ജാട ഇതൊന്നും പരിചയമില്ലാത്ത ആലിമ്യങ്ങളാണ് നമ്മുടെ ഉലമാകും. ഒന്നും അറിയൂല അവർക്ക്, നേരെയുള്ള റൂട്ടേ അറിയുള്ളൂ, നേരെയുള്ള വഴി. കോയക്കുട്ടി സാധനൊക്കെ ആ മഹാനൊക്കെ കണ്ടാൽ ആരെങ്കിലും ദുനിയാവിനെ ഓർക്കോ? നമ്മൾ ആലോചിച്ച് നോക്കുക, ദുനിയാവിനെ ഓർമ്മ തന്നെ വരൂല. ഉഹ്രവിയായ ആലിമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അവരെ കണ്ടാൽ ആഹ്റത്തെ ഓർമ്മ വരണം, അള്ളാഹുവിനെ ഓർമ്മ വരണം. കോയക്കുട്ടി സാധനം കണ്ടാൽ ആർക്കാ പഠിച്ചവൻ ഓർമ്മ വരാത്തത്? അവർ വാ തുറന്നാൽ ഫസ്റ്റ് പറയാ മരണത്തെ കുറിച്ചാണ്. ഏത് സമ്മേളനത്തിലും ഉസ്താന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, നമുക്ക് മരിക്കാനുണ്ട് എന്നാ പറയാ. അതാണ് ഉഹ്രവിയായ ഉലമാവ്, സമസ്തയുടെ മഹത്വം അതാണ്. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കണം മുഅ്മിനീങ്ങളെ. ഇത് ഹക്കായ പ്രസ്ഥാനമാണ്, ഇത് ഹക്കായ സംഘടനയാണ്. ഇതൊരു സംഘടന മാത്രമല്ല, ഇത് ശംസുൽ ഉലമ പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ തനി രൂപമാണിത്. ഇത് ഹക്കാണ്. ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഉലമാഇന്റെ പ്രത്യേകത അതാണ്. എപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളുന്നത് ഈ ഉലമാഇനെ കാണിച്ചുകൊണ്ടാണ്. വേറെ ഒരു മഹത്വമിന് സമസ്തക്ക് ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ സമസ്തയുടെ ഏറ്റവും വലിയ മഹത്വം നിഷ്കളങ്കരായ ഉലമാ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ട് എന്നതാണ്. അല്ലാഹു ഈ ഉലമാഇന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോ എല്ലാം വാണിജ്യവൽക്കരിക്കപ്പെടുന്ന കാലം മുതൽ അന്ത്യദിനത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം ഒരുപാട് അടയാളങ്ങളുണ്ട്, പക്ഷേ സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റൊരു അടയാളം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഹലാലായ പണം കിട്ടാക്കനെയാവുക, ഹലാലായ പണം കിട്ടാക്കനെയാവുക, ആളുകൾ ഹറാമ കൊണ്ട് ഇടപാട് നടത്തേണ്ടി വരിക. ഞാൻ പറയണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നട്ടപ്പാതിരാക്കൊരു അല്ലേ, നട്ടപ്പാതിരാക്കുന്നത് ഒരു സ്വപ്നം കണ്ടതുപോലെയാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ നോട്ടുകളൊക്കെ അസാധുവാക്കുകയാണ്, എല്ലാം അസാധു, 1000 500 ഒക്കെ പോയി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ നോട്ടുകളും പോയി. പെട്ടെന്ന് ഒരു 2000 രൂപയുടെ ഒരു വർക്കത്തുമില്ലാത്തൊരു നോട്ട്, ആ നോട്ട് കൊണ്ടാ മനുഷ്യന്മാർ നെട്ടോട്ടോടുകയാണ്. അല്ല, ഈ നോട്ടും കൊണ്ട് നെട്ടോട്ടോടുകയാണ്. ബാങ്കുകളായ ബാങ്കിങ്ങിന് മുന്നിൽ മുഴുവനും ക്യൂ ആണ്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എല്ലാവരെയും തെരുവിലേക്ക് ഇറക്കി ബാങ്കുമായിട്ട് ആളുകൾ മുഴുവനും ബന്ധിപ്പിക്കുകയാണ്. ആലോചിച്ചോക്ക്, ഹബീബ നബി തങ്ങൾ പറയുന്നുണ്ട്, അന്ത്യനാളിനോടനുബന്ധിച്ച് പലിശയുടെ ഒരു പൊടി പടലങ്ങളെങ്കിലും വരാത്ത ഒരു വീട് ഉണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി അവിടത്തേക്കാണ് പോകുന്നത്, അവിടേക്കാണ് ഈ ചെന്നെത്തുന്നത്.
പലിശയുടെ ഒരു പൊടി പടലങ്ങളെങ്കിലും എത്താത്ത വീട് എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയൂല. ചെറിയ രൂപത്തിലെങ്കിലും പലിശയുമായി ബന്ധപ്പെടേണ്ടി വരികയാണ്. തങ്ങൾ പറയാണ് തങ്ങൾ പറയാണ് നിങ്ങൾക്കൊരു കാലം വരും മൂന്ന് കാര്യത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യവും ആ കാലഘട്ടത്തിൽ ഉണ്ടാവൂല. ഏറ്റവും വിലപിടിപ്പുള്ള മൂന്ന് കാര്യം കിട്ടാക്കനിയായ മൂന്ന് കാര്യം ഏതാണത്? ദിർഹമുന്നി ഹലാൽ, ഹലാലായ പണം, ഹലാലായ ഒരു നാണയം, ഹലാലായ ഒരു ദിർഹം. കിട്ടാക്കനിയാകുന്ന കാലം വരും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹലാലായ ഒരു ദിർഹമിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടേണ്ടി വരും. ആലോചിച്ച് നോക്ക്, നമ്മൾ അവിടേക്കല്ലേ നമ്മൾ എത്തുന്നത്? ബാങ്കുമായി ബന്ധപ്പെടാത്ത ആളുകൾ നമ്മുടെ നാടുകളിലുണ്ടോ? ബാങ്കുകൾ ബാങ്കുകളുമായി എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹലാലായ ദിർഹം കിട്ടാക്കനിയാകുന്ന ഒരു കാലം വരും. സുബ്ഹാനല്ലാഹു. അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു കൂട്ടുകാരൻ, അങ്ങനെ ഒരു കൂട്ടുകാരനും കിട്ടാക്കനിയാകുന്ന കാലം വരും. അതും അങ്ങനെയാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനെ കിട്ടൂല. എങ്ങനെ നോക്കിയാലും വഞ്ചിക്കുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ അല്ലേ? അടുത്ത കൂട്ടുകാരാണ്, അടുത്ത കൂട്ടുകാരാണ്, അടുത്ത കൂട്ടുകാരാണ്. ആ അടുപ്പം വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? മറ്റവൻ്റെ അടുത്ത് പണം വാങ്ങി, ഒരു 5 ലക്ഷം നമുക്ക് ഒന്നിച്ച് ബിസിനസ് ചെയ്യാം. 5 ലക്ഷം വാങ്ങി, ഇവൻ 5 ലക്ഷം, 10 ലക്ഷം കച്ചവടം നടത്തി, കുറച്ച് കൈ മറ്റു മുങ്ങൽ. എത്ര സംഭവങ്ങളാണ്! സൗഹൃദ ബന്ധങ്ങൾ എത്ര നഷ്ടപ്പെട്ടു പോയി. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം, ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാൻ കൊള്ളുന്ന കൂട്ടുകാരൻ കിട്ടാക്കനെയാവുക. അതും കിട്ടാക്കനെയാകുന്ന കാലം. സുന്നത്തൊന്നും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ, ഫറള് നിസ്കരിക്കുന്നതിന് വലിയ കഷ്ടമാണ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓട്ടം. ഈ സുന്നത്ത് എന്നൊക്കെ പറയുന്നത് അത് വെറും ഉസ്താദുമാർക്കും ആലിമ്യങ്ങൾക്കും മാത്രമുള്ളതാണെന്നാണ് ചെറുപ്പക്കാരുടെ ധാരണ. അവരെ പോക്ക് കണ്ടാൽ അങ്ങനെയാ തോന്നുക. അതിനൊന്നും ഒരു പവിത്രതയും കൽപ്പിക്കപ്പെടാത്ത കാലം. അതെല്ലാം ലോകത്ത് വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഹില്ലത്തുൽ ഔലിയ എന്ന കിതാബിൽ ഈ ഹദീസ് കാണാം. ഒരൊറ്റ ഒരു ഹദീസും കൂടി പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങനെ ഒരു കാലം വന്നാൽ, ഹലാലായ ദിർഹമുകൾ കിട്ടാത്തൊരു കാലം വന്നാൽ, അന്ന് ഹറാമ കൊണ്ട് ഇടപാട് നടത്തുന്നത് ആളുകൾക്കൊരു പ്രശ്നമേ അല്ലാത്തൊരു കാലം വരുമെന്ന് നബൂവത്തിന്റെ ൊണ്ട് ആമിനാന്റെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലയതിയന്നാൽ അന്നാസ് സമാൻ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജനങ്ങളുടെ മേലൊരു കാലം വരും. ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് പ്രശ്നമല്ല, എന്റെ കയ്യിലുള്ള മുതൽ അത് ഹറാമാണോ ഹലാലാണോ, ഞാൻ സമ്പാദിക്കുന്നത് ഹറാമാണോ ഹലാലാണോ, ഞാൻ വിനിയോഗിക്കുന്നത് ഹറാമാണോ ഹലാലാണോ, അതൊന്നും നോക്കാതെ ഒരു പ്രശ്നവുമില്ലാതെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തപ്പെടുന്ന ഒരു കാലം ഇവിടെ വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ നാടുകളിൽ ഇന്ന് വളരെ പ്രധാനമായി പ്രചാരത്തിലുള്ള ചില വിഷയങ്ങളാണ് ഞാനിവിടെ എടുത്തുദ്ധരിച്ചത്. ഒരുപാട് അടയാളങ്ങൾ വിറയും പുണ്ണാര നബിത്തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനും ആ അന്ത്യനാളിന്റെ അടയാളങ്ങളാകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നെ ഇതുവരെ ശ്രദ്ധിച്ച മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ, നമ്മളിത് ചർച്ച ചെയ്യുന്നത് വെറും ഇതിങ്ങനെ അന്ത്യനാളിന്റെ അടയാളമാണ് എന്നറിഞ്ഞങ്ങനെ പോകാനല്ല, അതിൽ നമ്മൾ പെടാതിരിക്കണം. ഈ പറഞ്ഞ വിഷയങ്ങളിലും നമ്മൾ ഉണ്ടാകരുത്. എല്ലാ ആളുകളോടും മനസ്സിലൊരു ഐക്യം, ഒരു സാഹോദര്യം, ഒരു സ്നേഹം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബിന് അല്ലാഹു വെളിച്ചം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ്. എൻ്റെ സമയം അതിക്രമിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുതായിട്ടൊന്ന് ദുആ ചെയ്ത് നമ്മൾ പിരിയാണ്.
ഇൻഷാഅല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു അല്പസമയം ദുആ ചെയ്യാണ്. അല്ലാഹു സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു അല്പസമയം എല്ലാവരും ആ കൂടിയിരുന്ന ആളുകളൊക്കെ ഒന്ന് നിന്ന് ഇങ്ങോട്ട് വന്നാൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. നമുക്ക് ചെറിയ ഒരു ദുആ നടത്തി നമുക്ക് ഇൻഷാഅല്ലാഹ് വളരെ അടുത്ത് നിന്ന് ഒന്ന് ഒന്ന് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉസ്താദ് അവരുകൾക്കുള്ള ഉപഹാരം, നമ്മുടെ എസ് കെ എസ് എഫ് തലബാബിങ്ങിൻ്റെ ഒരു ഉപഹാരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുറഹ്മാൻ മദനി അവരുകൾ ഉസ്താദ് അവരുകൾക്ക് നൽകുന്നു. അതിനുവേണ്ടി ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ സാന്ദർഭികമായി ഉണർത്തുന്ന ദുആന്റെ മുമ്പ് നാളെ ഇന്ന് മജ്ലിസിനെ തുടങ്ങി അതേ ടൈമിൽ മൗലിദ് ആരംഭിക്കും. അതിനുശേഷം പ്രഭാഷണം, പിന്നെ ദുആ സമ്മേളനം. എല്ലാ ആളുകളും അതിൽ സജീവമായി പങ്കെടുക്കുക. ഉസ്താദ് ദുആക്കുമെന്ന് ക്ഷണിക്കും. ബഹുമാനികളെ, ഒരുപാട് ആളുകൾ ദുആക്കുണ്ട്, വസീത ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഷെഹുന കുട്ടമല ഉസ്താദൻ, സമസ്തയുടെ മറ്റുള്ള ഒരുപാട് ആലിമ്യങ്ങൾ പലരും രോഗികളാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആരക്കണം. അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മൾ പലരും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ പലരും രോഗശയ്യയിലാണ്. അവരുടെയൊക്കെ രോഗത്തിന് അല്ലാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് وعلى آل وأصحاب سيدنا ومولانا محمد أرحم الرحيم يا راج سيدا يا الملك الجبار يا الله പ്രച്ഛവന ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാ, നീ ഖബൂല് ചെയ്യണേ റഹ്മാനെ. പ്രച്ഛവന അല്ലാഹുവേ, ഇതുപോലെ ഒരുപാട് നന്മയുടെ സംഗമങ്ങളിൽ സമ്മേളിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ, പ്രച്ഛവന അല്ലാഹുവേ, ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ. അല്ലാ, ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ മാഫാക്കണേ. അല്ലാ, പ്രച്ഛവന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും സകലമാന തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ. അല്ലാ, റഹ്മാനായ റബ്ബേ, ഞങ്ങളെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, നീ മക്കളെ നൽകണേ. അല്ലാ, പ്രച്ഛവനെ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വീട് വെക്കാനുള്ള സൗഭാഗ്യം നൽകണേ. അല്ലാ, പ്രച്ഛവനെ, അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. പ്രച്ഛവനെ, വിവാഹപ്രായമെത്തിയ പെൺമക്കളുണ്ട്, നിയോജനായ ഭർത്താക്കന്മാരെ നൽകണേ. അല്ലാ, യാ അല്ലാ, പ്രച്ഛവനെ, നിന്റെ വിശാലമായ ദർബാറിലേക്ക് ഉയർത്തിയ ഈ കരങ്ങളെ നീ വ്രതാവിരാക്കല്ല. അല്ലാ, നീ നിഷ്ഫലമാക്കി കളയല്ല. അല്ലാ, യാ അല്ലാ, നീ സദസ്സിനെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഹലാ, ഞങ്ങളെല്ലാ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്നും നീ കാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ. അല്ലാ, ദിനേന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, അല്ലാഹുവേ, നിന്റെ കാവലും നിന്റെ പ്രൊട്ടക്ഷനും നൽകണേ. അല്ലാ, യാ അല്ലാ, ഞങ്ങൾ ഉന്ന വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് നീ അവരെ സന്തോഷിപ്പിക്കണേ റബ്ബേ. ബാഹുവേ, ഞങ്ങളെ കാരണമായി അവരുടെ കണ്ണുനീര് താഴെ വീഴാൻ ഇടവരരുതേ. അല്ലാ, പ്രച്ഛവനെ, ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയാക്കണേ. അല്ലാ, ഞങ്ങളെ ഭാര്യ മക്കളെ സ്വാലിഹ്യങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ. അല്ലാ, പ്രച്ഛവനെ, അവരെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ കൊണ്ട് അവരെയും നീ സന്തോഷത്തിലാക്കണേ. അല്ലാ, യാ അല്ലാ, പ്രച്ഛവനെ, ഞങ്ങളെ കൽബ് നിശുദ്ധിയാക്കണേ റബ്ബേ, ഹൃദയം നന്നാക്കണേ റബ്ബേ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നീ ശുദ്ധമാക്കണേ. അല്ലാ, പ്രച്ഛവനെ, അല്ലാഹുവേ റബ്ബേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, ആണ് പെണ്ണ് ചെറുത് വലുത് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ. അല്ലാ, എല്ലാവരെയും നീ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാ, ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പഠിച്ചവനെ, അല്ലാഹുവേ,
മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ എല്ലാവരുടെയും രോഗത്തിൽ നിന്ന് ശിഫാ നൽകണേ അല്ലാ. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പ്രസവനെ അല്ലാഹുവേ അവസാന ശ്വാസം വരെ ഈ അനുഗ്രഹീതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ തണലിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. യാ അല്ലാ, കച്ചവനെ ഞങ്ങളെ ദുആന സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, വ്യാപാരങ്ങളിൽ, സമ്പാദ്യങ്ങളിൽ, സന്താനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നീ ചെയ്തു തന്ന നിഅമത്തുകൾ ധാരാളമാണ് റബ്ബേ. ഞങ്ങളെ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് ആ നിഅമത്തുകളെ നീ എടുത്തു കളയല്ല അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, അല്ലാ നീ ഞങ്ങൾക്ക് തന്ന ആഫിയത്തിന് നീ നിലനിർത്തണേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾ അവസാന ശ്വാസം വരെ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്നവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അല്ലാഹുവേ ഇവിടെ സാന്നിധ്യം കൊണ്ട് വിജയിപ്പിച്ച സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാർ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന മുഹ്മിനീങ്ങൾ, മുഹ്മിനാത്തുകൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصيكم بالدعاء നിങ്ങൾക്ക് ദുആ അർക്കണം. ഇൻഷാഅല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും എന്ന് വാഅദാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ പോലെ സഹോദരിമാര്